ഇല്ലേ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് വേണ്ട വലിയൊരു കാര്യമാണ് അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്താണ് അഭിഷേകം എന്ന് പറഞ്ഞാൽ അറിയോ? ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം എന്ന് പറഞ്ഞാല് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ മക്കൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം നൽകുന്ന സഹായത്തിന് പറയുന്ന പേരാണ് അഭിഷേകം. ഹല്ലേലൂയ. അപ്പൊ ഈ അഭിഷേകം നമുക്ക് നിറഞ്ഞ പോരാ, പറ കവിഞ്ഞ പോരാ, ഒഴുകണം. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതും എനിക്ക് പാട്ടിന് ഈരടി കേട്ടപ്പോ കാലഘട്ടത്തിന്റെ അഭിഷേകം അത് കേട്ടപ്പോ എന്തെങ്കിലും തോന്നി നിങ്ങൾക്ക്? ഹല്ലേലൂയ. നിങ്ങൾ മോശമായോ മൂന്നാമത്തെ ദിവസം? സാധാരണ ആളുകൾ മൂന്നാമത്തെ ദിവസം ഇങ്ങനെ വൈബ്രന്റായിട്ട് വരും. നിങ്ങൾ ഇങ്ങനെ ഒരു അനക്കൂലാത്ത പോലെ ഇരിക്കണ. ദേ നമ്മളെ നമ്മളുള്ള അഭിഷേകം കളയല്ലേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കുറഞ്ഞോ ഫീഡ്ബാക്ക് കുറക്കല്ലേ ഇടയ്ക്ക്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, കാലഘട്ടത്തിന്റെ ഒരു കൊളംബി സൗണ്ട് വന്നു തുടങ്ങിയല്ലോ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിന്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അച്ഛൻ ഒരു പത്താം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അച്ഛന്റെ അപ്പനും അമ്മയ്ക്കും എന്നെ നോക്കാൻ വേണ്ടിയിരുന്ന അഭിഷേകം പോരാ. ഈ കാലഘട്ടത്തിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ നോക്കാനും വളർത്താനും ഇന്നത്തെ അപ്പനും അമ്മയ്ക്കും. കാരണം എന്താണെന്നറിയോ? ഹല്ലേലൂയ. കാലഘട്ടം മാറി. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് പാപത്തിന്റെ അല്ലെങ്കിൽ തിന്മയുടെ, പിശാചിന്റെ, ലോകത്തിന്റെ, മൊബൈലിന്റെ, നമുക്കറിയാം എന്റെ കാലഘട്ടത്തിൽ മൊബൈലൊന്നും ഇല്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ മൊബൈല് അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ പാപത്തിന്റെ, വഴിതെറ്റിപ്പോകുന്ന അടിമത്തത്തിന്റെ, ദുശീലത്തിന്റെ ആധിപത്യങ്ങൾക്ക് അതുപോലെ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ വളർത്തി കൃപയിൽ നിലനിർത്തണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ഈ അപ്പനും അമ്മയ്ക്കും അന്നത്തെ അഭിഷേകം പോരാ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം. പ്രീസലോ. അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോ അത് മനസ്സിൽ വച്ചുകൊണ്ട് പാടണം നിങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മക്കള് പെട്ടെന്ന് വഴിതെറ്റിപ്പോ. കാരണം അതുപോലെ നശിപ്പിക്കാനായിട്ട് സാത്താൻ കച്ചകെട്ടി ഇറങ്ങി വസിക്കുന്ന, അതുപോലെ നടക്കുന്ന അവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലത്തെ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നമ്മുടെ മക്കൾക്ക് വേണം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അങ്കമാലി എടുത്ത് അവിടെ സംഭവിച്ചു. രണ്ട് കൊച്ചു മക്കള്, എന്താ സ്കൂളിൽ പഠിക്കുന്ന മക്കള്, പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരാ, വെള്ളമടിച്ച് കഞ്ചാവടിച്ച് രണ്ടെണ്ണം കൂടി ബൈക്കിൽ പോയി. രാത്രി ബൈക്ക് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് ബൈക്കിൽ പോയിട്ട് രണ്ടെണ്ണം വണ്ടിക്കടി കയറി, ഒരെണ്ണം സ്പോട്ടിൽ മരിച്ചു, ഒരെണ്ണം ആശുപത്രിയിൽ മരിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ ദൈവത്തോ ഇന്ന് പല സാധ്യതകളാ, ഇഷ്ടം പോലെ സാധ്യതകളാ. ബൈക്ക്, സൗകര്യങ്ങള്, കഞ്ചാവ്, ലഹരി, ഈ കാലഘട്ടത്തിൽ അതുപോലെ സംലഭ്യമായ ഈ കാലഘട്ടത്തിൽ ജീവിച്ച് അനുഗ്രഹിക്കപ്പെട്ട മക്കളായിട്ട് പഠിച്ച് വിജയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, അഭിഷേകം സ്വർഗത്തിൽ നിന്ന് അതുപോലെ ദൈവ മക്കൾക്ക് കിട്ടണം. അത് ഇവിടെ ചോദിച്ചു വാങ്ങണം. ഈ ദേവാലയത്തില്, ഈ വചന ശുശ്രൂഷയില്, ഈ വിശുദ്ധ കുർബാനയില്, ഈ ഗാനത്തോട് ചേർന്ന് പാടുമ്പോ നിങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ, അഭിഷേകം എന്റെ കുടുംബത്തില്, എന്റെ മക്കളില്, ദാമ്പത്യത്തില്, ജോലിയില്, പൗരോഹിത്യത്തില്, സമർപ്പണം ജീവിതത്തില്, വീട്ടില്, മണ്ണില്, പഠനത്തില്, ബിസിനസ്സില്, നിന്റെ കൃഷിയിടങ്ങളിൽ ദൈവത്തിന്റെ സഹായം, ദൈവത്തിന്റെ ശക്തി നിറഞ്ഞ പോരാ, കവിഞ്ഞ പോരാ, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. അതിനു വേണ്ടി വലിയ ദാഹത്തോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചത്തെ ചതഞ്ഞെന്ന് പോലെ ഇരുന്ന് പാടിയ പോരാ. കണ്ണൊക്കെ അങ്ങോട്ട് തുറന്ന്, ശരീരമൊക്കെ അങ്ങോട്ട് ഉണർന്ന് നിറയട്ടെ പോരാ കർത്താവേ.
ഒഴുകണം. നീ പറയും നിന്റെ കുഞ്ഞിനോട് വേദനിക്കണില്ല, നീ വഴിതെറ്റിപ്പോയ അനുസരണമില്ലാത്ത പഠിക്കാത്ത കൂട്ടുകൂടി പോകുന്ന നിന്നെ അനുസരിക്കാത്ത മോനെയോർത്ത് മോളയോർത്ത് തെറ്റായ സ്നേഹബന്ധം വിശ്വാസം വിട്ട് സഭ വിട്ട് ഉദാശ വിട്ട് അന്യമതസ്ഥരെ സ്നേഹിക്കുന്ന നിന്റെ മക്കളെ ഓർത്ത് നീ വേദനിക്കുന്നില്ല കുഞ്ഞ്. നീ പ്രാർത്ഥിക്ക് അഭിഷേകം നിറയാൻ. നിന്റെ കുഞ്ഞിൽ നിന്റെ കുടുംബത്തിൽ ജീവിതത്തിൽ അഭിഷേകം നിറഞ്ഞ പോരാ, പറ കവിഞ്ഞാലും പോരാ, ഒഴുകണം. അതാണ് ദാഹം. ഞാൻ പലവട്ടം പറഞ്ഞു ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാട്ടുപുസ്തക താഴെ വെച്ച് പാട്ട് നമ്മുടെ സോജൻ ചേട്ടൻ സോജൻ പാടിത്തരും. ശക്തിയോടെ ചേർന്ന് പാടി അർത്ഥം മനസ്സിലാക്കി ഈ സമയം പ്രാർത്ഥിച്ചോ. ഈ സമയത്ത് ഈ ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ മക്കളിലേക്ക്, നിന്റെ സകലമാന മേഖലകളിലും സ്വർഗത്തിന്റെ അഭിഷേക സഹായ ശക്തി നിറയും, കവിയും, ഒഴുകും. അതിനാൽ തന്നെ വലിയ വിടുതൽ സംഭവിക്കും, സൗഖ്യം സംഭവിക്കും. അത് വഴിതെറ്റിപ്പോയ മക്കൾ നേരായ വഴിയിലേക്ക് തിരിച്ചു വരും. കർത്താവിന്റെ വലിയ ശക്തി പ്രവഹിക്കുന്ന സമയമാണ്. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്ത്. നിസ്സഹായന്റെ ശരീരഭാഷയാണ് കരമുയർത്തി പ്രാർത്ഥന. ദൈവമേ, നിന്റെ സഹായമില്ലാതെ, നിന്റെ ശക്തിയില്ലാതെ, നിന്റെ അഭിഷേകമില്ലാതെ ജീവിക്കാൻ എനിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ മക്കൾക്കോ കഴിയില്ല. അതിനാൽ ആ വലിയ അഭിഷേകം, അങ്ങയുടെ സഹായം എന്നിലേക്കും എന്റെ കുടുംബത്തിലേക്കും എന്റെ ജീവിതത്തിലേക്കും നിറയട്ടെ, കവിയട്ടെ, ഒഴുകട്ടെ. ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്താല് ശക്തിയാല് ജീവനാല് ഞങ്ങളെ നിറയ്ക്കണമേ. അഭിഷേകം കഴിയട്ടെ, ഒഴുകട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ശക്തിയോടെ ദാഹത്തോടെ വലിയ തീക്ഷണതയോടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ മക്കള്. പാടി എല്ലാം മറന്ന് അഭിഷേകത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ച് പാടട്ടെ. കാലഘട്ടത്തിൽ അഭിഷേകം നിറഞ്ഞിട, അധികമാവളവിൽ അഭിഷേകം പകരണമേ. ഈ കാലഘട്ടത്തിൽ അഭിഷേകം നിറഞ്ഞിട, കാലഘട്ടത്തിൽ അഭിഷേകം നിറഞ്ഞിട, അധികമാമളവിൽ അഭിഷേകം പകരണമേ. ഈ കാലഘട്ടത്തിൽ അഭിഷേകം നിറഞ്ഞിട, അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടേ, കവിയട്ടേ, ഒഴുകട്ടേ അഭിഷേകം. നിറയട്ടേ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, കവിയട്ടെ, സ്വയട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ഭാവേ, അങ്ങയുടെ മക്കളിലേക്ക്, ഈ മക്കളുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ഇവരുടെ മക്കളിലേക്ക് അവിടുത്തെ അഭിഷേകം ശക്തിയായി, വിടുതലായി, സമാധാനമായി, സന്തോഷമായി, ജീവനായി നിറയട്ടെ, കവിയട്ടെ, ഒഴുകട്ടെ. പാപത്തിന്റെ കെട്ടുകൾ, ശാപത്തിന്റെ കെട്ടുകൾ, പൈശാചിക ശക്തികൾ നിർവീര്യമായി പോട്ടെ. അഭിഷേകം ആളി കത്തട്ടെ, നിറഞ്ഞു കവിയട്ടെ. കർത്താവേ, മാനസാന്തരം ഇല്ലാത്ത മാനവരെ പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിയ
Hallelujah.
ൂപ്പി പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കും. അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനെയും വിശുദ്ധയെയും സ്നേഹത്തോടെ അരികിലേക്ക് വിളിക്കും. കാവൽ മാലാഖയോട് പ്രത്യേകമൊന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ പ്രിയപ്പെട്ട കാവൽ മാലാഖ, എൻ്റെ കൂടെയായിരുന്ന എനിക്ക് കാവൽ നിൽക്കണമേ എന്ന് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കും. ഇഷ്ടപ്പെട്ട വിശുദ്ധരോടൊക്കെ ഈ സമയം പ്രാർത്ഥിക്കും. സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ സ്വർഗത്തിൻ്റെ മക്കളാണ്, ഈ ലോകത്തിൻ്റെ മക്കളല്ല. നമുക്കൊറ്റ ദേശമുള്ളൂ, അത് സ്വർഗമാണ്. ഈ ലോകത്തിലെ വാസം നൈമിഷികമാണ്, സ്വർഗത്തിൻ്റെ വാസമാണ് നിത്യമായ വാസം. അതിനുവേണ്ടി സ്വർഗീയരുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. വിളിച്ച് പ്രാർത്ഥിച്ചാൽ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ദൈവമായ കർത്താവ് നമ്മെ കാത്തു പരിപാലിക്കും. സ്വർഗമേ, സ്വർഗവാസികളെ, നിങ്ങളെല്ലാവരും ഞങ്ങളോട് കൂടെ ഇറങ്ങി വരണമേ, ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിൻ്റെ ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധയമ്മ നമുക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്ന നമ്മുടെ അമ്മയാണ്. നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവ മക്കളെ, നമ്മളിന്ന് തിരുവചനങ്ങളിലൂടെ കാണുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും കടന്നു വരുന്ന ഒത്തിരിയേറെ ശാപങ്ങളുണ്ട്. അത് ഇന്നലെ പറഞ്ഞ പോലെ കല്ല് പോലെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, പാരമ്പര്യത്തിൽ, വീട്ടിൽ, മണ്ണിൽ, ശരീരത്തിലൊക്കെ വസിക്കുന്നു. ഇതിൽ നിന്ന് ഒരു വലിയ മോചനം കർത്താവ് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് കുറേ മേഖലകൾ പറയും. നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചേക്കണം. നിങ്ങൾക്ക് വേണ്ടത് ദൈവം നിങ്ങൾക്ക് തരണം. അതിനുവേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 59 അധ്യായം 1-2 വചനം നമുക്ക് സുപരിചിതമാണ്. കർത്താവ് പറയാണ്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാൻ ആകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപം എന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ എനിക്ക് നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്നലെ കണ്ടു, നമ്മൾ ജഡത്തിന്റെ അവസ്ഥയിൽ ആയിപ്പോയ മക്കൾ. ജഡത്തിന്റെ വലിയ ശക്തി നമ്മിൽ ഓരോരുത്തരിലും ഉണ്ട്. നമ്മളെല്ലാവരും തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇര തേടുന്ന, ഇണ ചേരുന്ന, ഉറങ്ങുന്ന സ്വാഭാവിക പ്രകൃതികൾക്കൊക്കെ അടിമപ്പെട്ടവരാണ് നമ്മളൊക്കെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 7:14 വചനം പറയാണ്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഈ ജഡത്തിന്റെ ഒരു ആസക്തി, ജഡത്തിന്റെ ഒരു വിശപ്പ് എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ നാം ഈ ജഡത്തിനു വേണ്ടി ജീവിച്ചാൽ നമുക്ക് സംഭവിക്കുന്ന വലിയ ദുരന്തമാണ്. അതിനെക്കുറിച്ച് ജിദ പൗലോസ് ലിഖ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 6:7-8 തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്തിയ 6:7-8 വചനം പറയാണ്, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് പറഞ്ഞേ വചനം. നിങ്ങൾക്ക് വ്യാമോഹം
വേണ്ട. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന് പറയാണ്. ജഡത്തിനു വേണ്ടി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, ദൈവത്തിന്റെ വചനം പറയാം, നമ്മൾ ഈ ജഡത്തിന് അവസ്ഥയുണ്ട് നമുക്കൊക്കെ. എന്നാൽ ഈ ജഡത്തിനു വേണ്ടി നീ വിതച്ചാൽ നീ കൊയ്തെടുക്കും. ഒരു കാര്യം ഉറപ്പാ, നമ്മൾ എന്താണോ വിതയ്ക്കുന്നേ അത് നമ്മൾ കൊയ്യും. ഇങ്ങനെ വായിക്കാറില്ലേ, കാറ്റ് വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യും. എന്താണോ വിതയ്ക്കുന്നേ അതിന്റെ കൊയ്ത്ത് നീ ഇന്നല്ലെങ്കിൽ നാളെ കൊയ്യേണ്ടി വരും. പറയാണ്, എന്നാൽ ആത്മാവിന് വേണ്ടി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിതയും കൊയ്ത്തും ഒരു വലിയ വിഷയമാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, സ്വർഗത്തിൽ പോകേണ്ട മക്കളാണ്. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല, ജീവിക്കേണ്ടവരുമല്ല, ജീവിക്കാനൊട്ട് പാടില്ല. അതുകൊണ്ട് ഇവിടെ സംഭവമാണ്, നമ്മുടെ വിതാം എപ്പോഴും ആത്മാവിന് വേണ്ടിയായിരിക്കും. എന്നാൽ ജഡത്തിനു വേണ്ടി വിതച്ചാൽ ജഡത്തിൽ നിന്ന് നാശം നമ്മൾ കൊയ്തെടുക്കേണ്ടി വരും. ഇന്ന് മനുഷ്യരൊക്കെ തന്നെ ഈ ജഡത്തിനു വേണ്ടി വിതയ്ക്കുന്നവരാണ്. ഇപ്പൊ നീ മക്കളെ പഠിപ്പിക്കുന്നു, എന്തിനു വേണ്ടി വിതയ്ക്കണേ? ആ കൊച്ചിന്റെ ജഡികമായ ഇര തേടലിനെ തൃപ്തിപ്പെടുത്തുന്ന പഠനം, ഭക്ഷണം കൊടുക്കുന്നു, ട്യൂഷൻ കൊടുക്കുന്നു, സൗകര്യം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. ഇതൊക്കെ നീ നിന്റെ കുഞ്ഞിന്റെ ജഡത്തിനു വേണ്ടി വിതയ്ക്കുക. നീ ഓർത്തോ, ജഡത്തിനു വേണ്ടി നീ വിതച്ചാൽ നീ കൊയ്തെടുക്കാൻ പോകുന്നത് നാശം നാശമായിരിക്കും. എന്നാൽ അതിനുവേണ്ടി വിതയ്ക്കുന്നതിനേക്കാളും ഉപരി നിന്റെ കുഞ്ഞിന് വേണ്ടി നീ വിതയ്ക്കേണ്ടത് ആത്മാവിന് വേണ്ടി വിതയ്ക്കണം. അങ്ങനെ വിതച്ചാൽ നീ കുഞ്ഞിൽ നിന്ന്, അവന്റെ ജീവിതത്തിൽ നിന്ന് നീ പ്രായമാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ കൊയ്തെടുക്കും ജീവന്റെ ഫലങ്ങൾ, കരുണയുടെ ഫലങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ വിതയ്ക്കുന്നത് ഈ ജഡത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച്, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിന്റെ ആ ഹിതത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മൾ ആത്മാവിന് വേണ്ടി വിതയ്ക്കുന്ന മക്കളായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ആത്മാവിന്റെ ഫലങ്ങൾ, സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം, സന്തോഷം, ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ഭക്തി, ഇങ്ങനെ ആത്മാവിന്റെ ഫലങ്ങൾ കൊയ്തെടുക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് കാണുക, ഈ വിധേയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ശാപങ്ങൾ, ഒത്തിരിയേറെ ശിക്ഷകൾ, ഒത്തിരിയേറെ തകർച്ചകൾ, ഒത്തിരിയേറെ പൈശാചികമായ അടിമത്തങ്ങൾ, പൈശാചികമായ അവകാശങ്ങൾ നമ്മുടെ കുടുംബത്തില് ജീവിതത്തിലൊക്കെ കടന്നു വരുന്നുണ്ട്. ആ മേഖലയിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വരിക. അതായത് ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3:10 അവിടെ പൗലോസ് ശ്ലീഹ നമ്മൾ പറയാണ്, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ അനുസരിക്കാതെയും പാലിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെടവൻ. നമ്മുടെ ജീവിതത്തില് ആത്മാവിന് വേണ്ടി വിതയ്ക്കുന്ന ദൈവത്തിന്റെ വചനം ആകുന്ന വിത്ത് വിതയ്ക്കുന്ന പ്രവൃത്തി ഞാനും നീയും നിന്റെ കുടുംബത്തില് ജീവിതത്തില് ചെയ്യുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, നീയും ഞാനും ശപിക്കപ്പെട്ടവനായിട്ട് മാറും. ഒരു വശത്ത്, മറുവശത്ത് സംഭവിക്കാമാണ് കേട്ടോ, നമ്മൾ ഒരു പാപം ചെയ്യുമ്പോ, നമ്മൾ ദൈവത്തിന്റെ വചനത്തെ ലംഘിക്കുമ്പോ, ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജഡത്തിനു വേണ്ടി നിവിതയ്ക്കുമ്പോ, ഒരു കാര്യം ഓർത്തോ, ജഡത്തിന്റെ മേൽ അവകാശമുള്ളത് സാത്താന. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ കുടുംബത്തിന്റെ, പാരമ്പര്യത്തിന്റെ, ജീവിതത്തിന്റെ, പൗരോഹിത്യത്തിന്റെ ആ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവകാശം ഏറ്റെടുത്തു, നമ്മുടെ ജീവിതത്തിന് അവകാശം സാത്താൻ ഏറ്റെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതായത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, നമ്മൾ ഒരു പാപം ചെയ്താൽ ആ പാപത്തിന്റെ ഉടയവൻ സാത്താനായതുകൊണ്ട് സാത്താന് നമ്മുടെ മേൽ ഒരു നിയമപരമായ അവകാശം കിട്ടും. ഞാൻ ഒന്ന് രണ്ട് വചനങ്ങൾ ഉദാഹരണ സഹിതം പറയാം. അതായത് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 2:11 അവിടെ ഒരു സംഭവമുണ്ട്. അതായത് പൗലോസ് ലേഖ കൊരിന്ത്യസിലെ സഭയിൽ ഒരു സംഭവമുണ്ട്. ഒരുവൻ സഭയിൽ സഭയ്ക്കെതിരെ പൗലോസിലേക്കെതിരെ എന്തോ പ്രവർത്തിച്ചു, എന്താന്ന് പറയുന്നത്, അതിന്റെ പേരിൽ അവനെ എല്ലാവരും ഒറ്റപ്പെടുത്തി തിരസ്കരിച്ചു മാറ്റി നിർത്തി. ഒരു പ്രത്യേകമായ വെറുപ്പ് അവനുമായിട്ട് സഭയിൽ ഉണ്ടായി. അതുണ്ടായി കഴിഞ്ഞപ്പോ പൗലോസിലേഖ അറിഞ്ഞു. പൗലോസിലേഖ പറയാ, മക്കളെ നിങ്ങൾ അവനോട് ക്ഷമിക്കണം, കേട്ടെ, നിങ്ങൾ അവനോട് ക്ഷമിക്കണം. ക്ഷമിച്ചാൽ മാത്രം പോരാ, അവനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. എന്താ പറയാ, നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നിട്ടാണ് 11 പറയാ, ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്, കേട്ടെ, ക്ഷമിക്കാൻ പറഞ്ഞത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. വീണ്ടും പറയാ, അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലോ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു വെറുപ്പുണ്ടാകുമ്പോ വചനം പറയുന്നു ക്ഷമിക്കും. നീ ക്ഷമിക്കാതിരിക്കുമ്പോ നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് സാത്താൻ അവസരം കണ്ടെത്തി അവൻ അവകാശം സ്ഥാപിക്കും. അതവന്റെ തന്ത്ര. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് അച്ഛൻ ശാപമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും. അനുഭവത്തിലൂടെ പോവാൻ ഒത്തിരി കുടുംബങ്ങൾ അച്ഛൻ കണ്ടിട്ടുണ്ട്. അതായത് കുറെ നാൾ മുമ്പ് ഈ പരിസരത്ത് കൊടകര ഈ പരിസരത്തുള്ള ഒരിടവയിൽ നിന്ന് ഒരച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അച്ഛാ എൻ്റെ കൂട്ടുകാരൻ അച്ഛനാ, പരിചയമുള്ള അച്ഛനാ. അച്ഛൻ പറഞ്ഞു ആ വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. ഞാനങ്ങനെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോവോ ആളുകളധികം കാണുവോ ഒന്നും ചെയ്യണം അങ്ങനെ എന്ന് എനിക്ക് തലപ്പില്ലാത്ത കാര്യമാണ്, ഞാൻ അതിലധികം പോവാറില്ല. എന്നാലും അച്ഛൻ പറഞ്ഞു എൻ്റെ പ്രത്യേക അവസ്ഥയിൽ പോവാൻ വരാമെന്ന് വെച്ചു. പച്ചൻ ഞാനുള്ള ബന്ധം കൊണ്ടും പോയി. ഇപ്പൊ സംഭവതാണ്, ആ ഇടവകയിലെ അറിയപ്പെടുന്ന മനുഷ്യൻ, കൈക്കാരൻ, വൈസ് ചെയർമാൻ, നേതൃത്വം വഹിക്കുന്നവൻ, വലിയ പാണ്ഡിത്യമുള്ളവൻ, റിട്ടയർഡ് ഓഫീസർ, ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ആ ഇടവകയെ സംബന്ധിച്ച് വളരെയേറെ വേദന ഉള്ള ഒരു അവസ്ഥയാണ്. അപ്പോ ഈ സമയത്ത് ശാലോൺ ടി വിയിലോ മറ്റോ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് ചില മേഖലകളിൽ ഞാൻ പറയും, സാത്താന്റെ പ്രവൃത്തി, ഒരു പാപത്തിന്റെ ഉടയവൻ സാത്താന, ആ പാപത്തിലൂടെ സാത്താൻ അവകാശം ഏറ്റെടുക്കും. അവൻ ഏറ്റെടുത്താൽ അവന്റെ പ്രവൃത്തി കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക. അവൻ ആ കുടുംബത്തിന് മേൽ അവകാശം സ്ഥാപിക്കും. അവൻ അവന്റെ പ്രവൃത്തികൾ പിന്നെ ആ കുടുംബത്തിൽ പാരമ്പര്യത്തിൽ തലമുറയിൽ ചെയ്യും. അതുകൊണ്ട് സാത്താനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാറ്റിനെയും വിട്ടുപേക്ഷിക്കണം. മാത്രമല്ല അതിനെ ബന്ധിക്കണം, ബഹിഷ്കരിക്കണം, വിടുവിച്ചെടുക്കണം. അപ്പോ ഈ വീട്ടിലേക്ക് അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഒന്ന് ചെല്ല്. അങ്ങനെ അച്ഛൻ എന്നോട് വന്നില്ല, അച്ഛന് വണ്ടി അറേഞ്ച് ചെയ്തു, ഞാൻ ആ വീട്ടിൽ ചെന്നു. ചെന്നു ഇപ്പോ അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ, ഇതാണ് സംഭവം, ഞാൻ പറഞ്ഞില്ലേ മരിച്ചു ആത്മഹത്യ ചെയ്തു. അവിടെ ചെന്ന് ഇപ്പോ സംസാരത്തിലാണ് ഞാൻ കേട്ട കാര്യമാണ്. അതായത് ആ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യകൾ സംഭവിക്കുന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, ഒരു ദുർമരണം, ഒരു ആത്മഹത്യ, ഒരു പാപ പ്രവൃത്തി, ഒരു മദ്യപാനം, അല്ലെങ്കിൽ തെറ്റായ ദൈവത്തിന്റെ വചനം ലംഘിച്ച് ഒരു പ്രവൃത്തി സംഭവിക്കുമ്പോൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ ആത്മാവ് പരിശുദ്ധാത്മാവല്ല, പിശാച. ആ പിശാച് ആ കുടുംബത്തിന്റെ മേല്, ആ ദേശത്തിന്റെ മേല്, ആ മണ്ണിന്റെ മേല് ഒരു അവകാശം സ്ഥാപിക്കും. ഈ വീട്ടില് ഇദ്ദേഹത്തിന്റെ അമ്മ ആത്മഹത്യ ചെയ്തതാ. അദ്ദേഹത്തിന് അനുജൻ പള്ളിയിൽ കപ്പിയേരാ. ഒരു പെസകാം വ്യാഴാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് രാത്രി സങ്കീർത്തിയിൽ വെച്ച് വിഷം കുടിച്ചു മരിച്ചു. ഈ കുടുംബത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യകൾ നടക്കുന്നു. ഈ പാരമ്പര്യത്തില് ചരിത്രത്തില് ആത്മഹത്യയുടെ ഒരു ദുരാത്മാവ് ആ കുടുംബത്തിൽ വസിക്കുന്നുണ്ട്.
എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തോ, ഇതുപോലെ ഓരോ കുടുംബത്തില്, ജീവിതത്തില്, വീട്ടില്, മണ്ണില്, പാരമ്പര്യത്തില്, തലമുറയില് പാപത്തിന്റെ ശക്തിയിലൂടെ സാത്താൻ കയറിപ്പറ്റി ഇന്ന് അനേകം കുടുംബങ്ങളെ അടിമത്തത്തില്, ബന്ധനത്തില്, അവന്റെ പിടിയില്, ശാപത്തിന്റെ അവസ്ഥയില് കെട്ടിപ്പൂട്ടി വച്ചിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സാത്താന്റെ പ്രവൃത്തികൾ അവിടെ നടക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് 5:14 5:14 റോമ അവിടെ പറയുന്നുണ്ട്, ആദത്തിന്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാത്തവരുടെ മേൽ പോലും പാപത്തിന്റെ വേദനമായ മരണം ആധിപത്യം പുലർത്തി. കേട്ടെ, ആദത്തിന്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാത്തവരുടെ മേൽ പോലും പാപത്തിന്റെ വേദനം മരണമാ, ആ മരണം ആധിപത്യം പുലർത്തിന്ന്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 407 ആ ഖണ്ഡികയിൽ ഇങ്ങനെ പഠിപ്പിക്കാം. ശ്രദ്ധിച്ചോ, പഠിപ്പിക്കാണ്, ആദ്യമാതാപിതാക്കളുടെ പാപത്തിലൂടെ പിശാചിന് മാനവ കുലത്തിന്റെ മേൽ ഒരു തരം ആധിപത്യം കിട്ടി. കേട്ടെ, ആദ്യമാതാപിതാക്കളുടെ പാപത്തിലൂടെ പിശാചിന് മാനവ കുലത്തിന്റെ മേൽ ഒരു തരം ആധിപത്യം കിട്ടി എന്ന് പറയാ, മരണ സംസ്കാരത്തിന്റെ ഉടയവനായ, ശ്രദ്ധിച്ചോട്ടോ, മരണ സംസ്കാരത്തിന്റെ ഉടയവനാകുന്ന പിശാചിന്റെ പിടിയിൽ അമർന്നു പോയ ആധിപത്യം. ഒരു പാപം, റോമ 6:21 പറയുന്നുണ്ട്, പാപത്തിന്റെ വേദനം മരണമാണ്. മരണം സാത്താന്റെ, മരണം ദൈവത്തിന്റെ അല്ല. ഈശോ വന്നത് ജീവൻ തരാനാ. ജീവൻ തരുന്ന യേശു ആരെയും കൊല്ലില്ല, ആരെയും മരിക്കാൻ അനുവദിക്കത്തില്ല. അതേ ഈശോ പറഞ്ഞ മർത്തായോട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ പാപത്തിലൂടെ മരണത്തിന്റെ മേൽ അധികാരമുള്ള സാത്താൻ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും അടിമപ്പെടുത്തും, അധികാരം സ്ഥാപിക്കും. ഇതാണ് പറയുന്ന സാത്താന്റെ നിയമപരമായ അവകാശം. പ്രൈസ് ദ ലോർഡ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ ഇപ്പൊ മദ്യപാനം വചനത്തിന് വിരുദ്ധമാണ്, ദൈവത്തിന്റെ ആത്മാവിന്, ദൈവാലയത്തിന്റെ പരിശുദ്ധിക്ക് വിരുദ്ധമായ ഒരു പാപം ചെയ്യുമ്പോ ആ പ്രവൃത്തി ദൈവാത്മാവിന്റെ പ്രവൃത്തി അല്ല, സാത്താന്റെ പ്രവൃത്തിയാ. നീ മദ്യപിക്കുമ്പോ, നീ ജടിക പാപം ചെയ്യുമ്പോ, പ്രിയപ്പെട്ട കുഞ്ഞേ, പിന്നെ വേറൊരു മേഖലയാണ് വചനം ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തി. നിയമാവർത്തന പുസ്തകത്തിന്റെ 7:3-4 അവിടെ പറയുന്നത്, നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്കോ, അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കോ ജീവിത പങ്കാളിയായിട്ട് കൊടുക്കരുത്. വിജാതീയരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇന്ന് പല കുടുംബത്തിലും പല മക്കളിലും സഭ വിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടോ, നമ്മൾ ശരിച്ചോ, നമ്മൾ ഈ ലോകത്തിലെ മറ്റുള്ളവരെ പോലെ അല്ല, നമ്മൾ വ്യത്യസ്തരാ. എന്താണ് വ്യത്യാസം? എന്താണ് നിന്റെ വ്യത്യാസം എന്ന് പല മക്കൾക്കും അറിയില്ല. റോമ 1 കൊരിന്ത്യർ 6:19 പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ തിരുരക്തത്താല് എന്റെ പ്രിയപ്പെട്ട മക്കളെ, മാമോദീസായിലൂടെ യേശുവിന്റെ രക്തത്താൽ വെളിപ്പാട് 12:11 അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും സാത്താന്റെ മേൽ വിജയം നേടി. അപ്പോ യേശുവിന്റെ രക്തത്തിന്റെ വിലയായ കൂദാശയായ മാമോദീസായിലൂടെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വില രക്തം കൊടുത്ത് യേശു വാങ്ങിച്ച ദൈവത്തിന്റെ മോന ഞാൻ, ദൈവത്തിന്റെ മോന നീ, ദൈവത്തിന്റെ മോള നീ. ദൈവം തന്റെ രക്തം കൊടുത്ത് വാങ്ങിച്ചത് നമ്മളെ. അതുപോലെ പ്രിയപ്പെട്ട മക്കളെ,
നമ്മൾ സാധാരണ മനുഷ്യരല്ല. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് പാലനത്തിനുമില്ല. ഞാനീ നമ്മുടെയൊക്കെ വിലയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, നമ്മൾ മരിച്ച് നമ്മുടെ ശവം കുഴി വെക്കണക്കാന് മുമ്പ് കുഴി വെഞ്ചിരിക്കും. അച്ഛൻ കുഴി വെഞ്ചിരിക്കും. കുഴി വെഞ്ചിരിക്കുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കുഴി വെഞ്ചിരിക്കുമ്പോൾ. അത് ഭയങ്കര സംഭവം. നമ്മുടെ ശരീരത്തെ കുറിച്ചാണ് പറയണത് എന്നറിയോ? മാമോദീസായാൽ മുദ്രിതവും. ഹല്ലേലൂയ. നമ്മളെ ശരീരത്തെ കുറിച്ച് പറയാ, മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും അഭിഷേക തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന്, നമ്മുടെ ശരീരം മാമോദീസായാൽ മുദ്രിതമാണ്, പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടമാണ്, വിശുദ്ധ തൈലത്താൽ അഭിഷിക്തമാണ് ഈ ശരീരം. ദൈവത്തിന്റെ ആലയം, ദൈവം മുദ്ര ചെയ്ത് വീണ്ടെടുത്ത ശരീരം. വിശുദ്ധ കുർബാനയിലൂടെ എന്താ സംഭവിച്ചേ? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യേശുവിൽ വസിക്കുന്ന, യേശു വസിക്കുന്ന ദൈവത്തിന്റെ ആലയമായ ഈ ശരീരം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആ ശരീരത്തിന്റെ വിശുദ്ധിയും ഒരു മഹത്വമുണ്ട്. അത് നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ നീ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ദൈവം പറയാ, നീ നിന്റെ മക്കളെ കൊടുക്കരുത്, നിന്റെ മക്കൾ അതുപോലെ പോകരുത്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. അത് ലംഘിച്ച് പാപം ചെയ്താൽ അതിന്റെ ഒരു ശാപം. ഒരു കാര്യം ഓർത്തോ, വചനം പറഞ്ഞില്ലേ, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ എന്തുമാകട്ടെ, അതനുസരിക്കാതിരുന്നാൽ, അത് പാലിക്കാതിരുന്നാൽ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ പാരമ്പര്യവും ശപിക്കപ്പെടും, ശപിക്കപ്പെടും. ഇന്ന് എത്രയോ ശാപങ്ങൾ വിളിച്ചു വരുത്തി. ചില ബൈബിളില് ശാപങ്ങളെ കുറിച്ച് പറയുമ്പോ ഇന്ന് പലരും പല രീതി പറയാറുണ്ട്. ഒരു കാര്യം പറയാം, സുഭാഷിതങ്ങളുടെ പുസ്തകം 26:2 2-3 സുഭാഷിതങ്ങളുടെ പുസ്തകം 2 അവിടെ പറയാണ്, പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും യേശുവിനില്ല. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താണ്? പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എന്നും ഏൽക്കുന്നില്ല. ഹല്ലേലൂയ. ശാപങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു വിശാലമായ ലോകമാണ് എന്ന് പറഞ്ഞാൽ, അകാരണമായ ശാപം എന്താണ്? അകാരണമായ ശാപം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. യേശുവെ നന്ദി. ജേക്കബ് ഇനി വന്നവരും യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവനെ, ഒരു കാരണം, ഇപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം ലംഘിക്കുമ്പോ കാരണമുണ്ട്. അകാരണമായി നിന്റെ അപ്പൻ നിന്നെ ശപിച്ചു എന്നോർത്തോണം. ശാപത്തെ കുറിച്ച് പറയുമ്പോ അതും കൂടി പറയണം. അതായത് അപ്പന്റെ ശാപം, അമ്മയുടെ ശാപം, അല്ലെങ്കിൽ അധ്യാപകന്റെ ശാപം, ഒരച്ഛന്റെ ശാപം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. എങ്ങനെയെന്ന് അറിയോ? കാരണമുണ്ടെങ്കിലും, കാരണം നിന്റെ അപ്പനെ നീ വേദനിപ്പിച്ചു, ഒരമ്മയെ നീ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ നിന്റെ മക്കളെ നീ കണ്ണീരൊഴുക്കിപ്പിച്ചു, അമ്മായി അമ്മയെ വേദനിപ്പിച്ചു, മരുമകളെ വേദനിപ്പിച്ചു, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നീ വേദനിപ്പിച്ച ഒരു കാരണം ഉണ്ടെങ്കിൽ ആ ശാപം നിനക്കും നിന്റെ കുടുംബത്തിനും മക്കൾക്കും ഏൽക്കും. കാരണമാണ്. പിന്നെ അല്ലാണ്ട് വെറുതെ വെള്ളടിച്ച് വന്നിട്ട് പരപരാന്ന് ശപിക്കണ കാര്യമൊന്നുമില്ല. കാരണമുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തില്
ജീവിതത്തിൽ ഭരിക്കും. അതുകൊണ്ട് ഈ ശാപം നമ്മുടെ ജീവിതത്തില് ഇന്ന് ഒത്തിരിയേറെ കുടുംബത്തില് ഒത്തിരിയേറെ മക്കളില് കിടക്കുന്നുണ്ട്. ശാപത്തിന്റെ മേഖല പ്രൈസറോ, ഞാൻ ഉദാഹരണം പറയാം. ജോഷുവയുടെ പുസ്തകത്തില് 6-ാം അധ്യായം, അവിടെ ജെറിക്കോ കോട്ടയെ തകർത്തു. പ്രൈസറോ, അവർക്ക് പറഞ്ഞു ഹാലലുയ, ഹാലലുയ. ജെറിക്കോ കോട്ടയെ ജോഷുവയുടെ നേതൃത്വത്തില് തകർത്തു. തകർത്തു കഴിഞ്ഞപ്പോ ഈ ജോഷുവ, അതിനുശേഷം പറയാം, 6-ാം അധ്യായത്തിന്റെ 26-ാം വചനം, ജെറിക്കോ കത്തിച്ച് ചാമ്പലാക്കി ഇട്ടേക്കാം. ആ സമയത്ത് പറയാൻ ജെറിക്കോയുടെ അവസ്ഥയെ പറയാണ്, ജെറിക്കോ പുതുക്കി പണിയുന്നവൻ ശബ്ദൻ ശപിക്കണം. ആ ദേശത്തെ ശപിക്ക, ജെറിക്കോ പുതുക്കി പണിയുന്നവൻ ശബ്ദൻ പറയാണ്. അതിന്റെ അടിസ്ഥാനം ഇടാൻ ഒരുമ്പെടുന്നവന് അവന്റെ മൂത്ത മകനും, കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവന് അവന്റെ ഇളയ മകനും നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഈ ജോഷുവ ഈ ജെറിക്കോയെ ശപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർത്തോ, ഒരു ശാപം നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അപ്പന്റെ ശാപം, അമ്മയുടെ ശാപം, അമ്മായിയമ്മയുടെ ശാപം, അമ്മായി അപ്പന്റെ ശാപം, മരുമക്കളുടെ ശാപം, മക്കളുടെ ശാപം, ഇങ്ങനെ എന്തെങ്കിലും ഒരു പള്ളി ഇടവകയില് അച്ഛന്റെ ശാപം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇടവകയിൽ ജനിപ്പിക്കാൻ പോയി. ആ ഇടവകയില് ഒരു ഗതിയില്ല. അവിടെ വരുന്ന അച്ഛന്മാരെ മുഴുവൻ ഒരു ഗ്രൂപ്പുണ്ട്, കണ്ണീരൊഴുക്കി, അച്ഛന്റെ കണ്ണീര് വീഴ്ത്താണ്ട് ഒരച്ഛനെയും ആ പള്ളിയിൽ നിന്ന് വിട്ടിട്ടില്ല. ഇപ്പോഴും മാറി അച്ഛൻ, ഒരു 1.5 വർഷം പേരച്ഛൻ മാറി, ഇപ്പോഴും മാറി കഴിഞ്ഞ ദിവസം. എന്റെ പ്രിയപ്പെട്ടവരെ, ശാപം നമ്മൾ വാങ്ങിക്കരുത്, അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ ശാപം, ഇപ്പൊ ഈ ജോഷുവ, ഇത് അദ്ദേഹം നേതാവാ, അദ്ദേഹം അഭിഷിക്തനാ, അദ്ദേഹം ഈ കോട്ടയെ നശിപ്പിച്ച് പറയാ, നശിക്കട്ടെ, ശപിക്കപ്പെട്ടവനാണ്. ഈ അവസ്ഥയില് പ്രിയപ്പെട്ട മക്കളെ സംഭവിച്ചു. ഇതിനുശേഷം നമ്മൾ വായിക്കുന്നു, ഇതിനുശേഷം ബാക്കി വായിക്കണമെന്ന് അറിയാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തില് 16-ാം അധ്യായത്തിന് 34-ാം വചനം, 1 രാജാക്കന്മാർ 16:34, അവിടെ തന്നെ സംഭവം ഇതാണ്. ആഹാബിന്റെ കാലഘട്ടത്തില് ഹിയേൽ എന്ന് പറയുന്ന ഒരുവൻ ജെറിക്കോ പുതുക്കിപ്പണിയാൻ വേണ്ടി അടിസ്ഥാനം. ആ എന്താണ് ജോഷു പറഞ്ഞ, ആരെങ്കിലും ഈ കോട്ട പുതുക്കിപ്പണിയാൻ തുനിഞ്ഞാൽ അവന്റെ മൂത്ത മകൻ മരിക്കട്ടെ, അതിന് ആരെങ്കിലും ഒരു കവാടം വെച്ചാൽ അവന്റെ ഇളയ മകൻ നശിക്കട്ടെ. ഇതാണ് വാക്ക്. ഒരേ അർത്ഥം, ഒരു വാക്ക് ഇവിടെ പറയപ്പെട്ടാൽ ആ വാക്കിൽ ഒരാത്മാവുണ്ട്. നിന്റെ കുടുംബത്തിലുണ്ടല്ലോ, നല്ല വാക്ക് പറയണം, അനുഗ്രഹത്തിന്റെ വാക്ക് പറയണം. മാതാപിതാക്കൾ ശപിച്ചാൽ, മാതാപിതാക്കൾ പ്രാഗിയാൽ അത് വലിയൊരു എന്താ പറയാ, തിന്മയുടെ, സാത്താന്റെ ഒരു വലിയ ശക്തിക്ക് കാരണമായിട്ട് മാറും. പിന്നെ വേറൊന്നും കൂടി ശ്രദ്ധിച്ചോ, അധികാരപ്പെട്ടവരാരെങ്കിലും ആണെങ്കിൽ, ഇപ്പൊ ഒരു ഭർത്താവിനെ ഭാര്യ ശപിച്ചു എന്നോർത്തോ, ഈ ഭർത്താവ് എവിടെ പോയി എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടില്ല. കാരണം നിങ്ങൾ രണ്ടും രണ്ടല്ല, ഒറ്റ ശരീരമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരമുണ്ട്. അപ്പോ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, അപ്പൻ മക്കളെ, അമ്മ മക്കളെ ഒക്കെ, അമ്മായിയമ്മ മരുമകള്, ഈ ബന്ധത്തിലൊക്കെ ശാപത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ, പ്രിയപ്പെട്ട മക്കളെ, എന്ത് പറഞ്ഞാണോ ശപിച്ച് അത് അതേപടി സംഭവിക്കും. അപ്പൊ ജോഷുവ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഏകദേശം പിന്നെ കാലഘട്ടം പറയാണ്, 500 വർഷം കഴിഞ്ഞപ്പോ, ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷം ഈ ജോഷുവയുടെ വാക്ക് പറഞ്ഞിട്ട് 500 വർഷമായി. 500 വർഷങ്ങൾക്ക് ശേഷം ആഹാബിന്റെ കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ ഹിയേൽ ഇതാ ഈ അടിസ്ഥാനിട്ടപ്പോ സംഭവം അറിയോ, അവന്റെ മൂത്ത മകൻ അബീറാം മരിച്ചു. അതിനുശേഷം വിലാപം എല്ലാം കഴിഞ്ഞ് ആ കോട്ട പണിത് അതിന് കവാടം വെച്ചു. കവാടം വെച്ചപ്പോ അവന്റെ ഇളയ മകൻ സെഹൂബും മരിച്ചു വീണു. രണ്ട് മക്കളും
ഈ മനുഷ്യനെ നഷ്ടപ്പെട്ടു. അവിടെ പറയുന്നുണ്ട് നൂനിന്റെ മകൻ ജോഷുവ പറഞ്ഞ പോലെ അവന്റെ മൂത്ത മകൻ അബിറാമും ഇളയ മകൻ സെഹൂബും മരിച്ചു. ഹല്ലേലൂയ. ഈ മക്കളുടെ മരണത്തെ ചൊല്ലി ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പല കേസുകളും ഉണ്ട്, മക്കളുണ്ടാവണില്ല. ഡോക്ടേഴ്സ് ടെസ്റ്റ് ചെയ്തു, മക്കളുണ്ടാകാൻ പാടില്ലാത്ത ഒരു കുറവും ഒരു പോരായ്മയും ഈ രണ്ടു പേർക്കുമില്ല. കല്യാണം നടക്കണില്ല, കാശുണ്ട്, ജോലിയുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, കല്യാണം നടക്കണില്ല, മക്കളുണ്ടാവണില്ല, അകപ്പാട് പ്രശ്നം. എന്റെ പ്രിയപ്പെട്ടവരെ, ചില കാര്യത്തിൽ നോക്കുമ്പോൾ ഡോക്ടേഴ്സ് നോക്കുമ്പോൾ കാരണം ചില വേദന, വയറുവേദന, നടുവേദന, ടെസ്റ്റ് നടത്തി, സ്കാൻ ചെയ്തു, എല്ലാം ചെയ്തു, എല്ലാറ്റിലും പക്ക നോർമൽ, ഒരു കുഴപ്പമില്ല. പക്ഷെ വയറുവേദന മാറണില്ല, നടുവേദന മാറണില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോ, ആത്മാക്കളുടെ ലോകത്തില് അല്ലെങ്കിൽ പാപത്തിന്റെ ശാപത്തിന്റെ മേഖലയിൽ കടന്നു വന്ന ആത്മാക്കൾ നമ്മുടെ കുടുംബത്തെ, ശരീരത്തെ, പാരമ്പര്യത്തെ സ്വാധീനിക്കുമ്പോ അത് ലോകത്തിനോ മെഡിക്കൽ സയൻസിനോ കണ്ടുപിടിക്കാൻ ഒരു ടെസ്റ്റിനോ കഴിയത്തില്ല. അങ്ങനെ ഒത്തിരി അച്ഛൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരിക, ശാപത്തിന്റെ ഒരു മേഖല ഒന്നും കൂടി ഞാൻ പറയാം. ബൈബിളിൽ നിന്ന് ആദ്യത്തെ രാജാവായ സാവൂളും അവന്റെ മകൻ ജോനാഥനും ഗിൽബോവ പർവ്വത നിരയിൽ വച്ച് ശത്രു സൈന്യത്താൽ വിട്ടുവീഴ്ത്തപ്പെട്ടു, കൊല്ലപ്പെട്ടു. അത് അറിഞ്ഞിട്ട് ദാവീദ് ചങ്ക് പൊട്ടിക്കൊണ്ട് വരുക, ഈ ശവശരീരങ്ങളുടെ അടുത്തേക്ക്. ജോനാഥൻ എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ ചങ്ക, അതുപോലെ സ്നേഹം. ഈ അഭിഷിക്തനായ സാവൂളിന്റെയും ഈ ജോനാഥന്റെയും ശവം വീണുകിടക്കുന്ന, മരിച്ചു കിടക്കുന്ന ആ ഗിൽബോവ പർവ്വത നിരകളിൽ വന്നുകൊണ്ട് സാമുവേലിന്റെ രണ്ടാം പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ഈ സംഭവം. അവിടെ വന്നിട്ട് ഈ ദാവീദ് പറയാം, ഗിൽബോവ പർവ്വത നിരകളെ, നിങ്ങളിൽ ഇനി മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ, ഒരു സസ്യവും ഇവിടെ വളരാതിരിക്കട്ടെ. ആ പർവ്വതത്തെ ശപിച്ചു. ഒരിടത്തോ ഒരു ദേശത്തെ ശപിച്ചാൽ, ഒരു സ്ഥലത്തെ ശപിച്ചാൽ, ഒരു വീടിനെ ശപിച്ചാൽ, ആ ശാപം അവിടെ ഫലിക്കും. ദാവീദ് അഭിഷിക്തനാ, ആ അഭിഷിക്തൻ അധികാരമുള്ളവൻ, ആ ദേശത്തെ ആ പർവ്വതത്തെ ശപിച്ചു. നോക്കിക്കോട്ടോ, ക്രിസ്തുവിന് 1000 വർഷം മുമ്പാണ് ദാവീദ് ജീവിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 2019 വർഷമായി. കുട്ടിക്ക് 3019 വർഷം കഴിഞ്ഞു. ഇസ്രായേൽ ഗവൺമെന്റ് നമുക്കറിയാം, ഹരിത വിപ്ലവത്തിൽ എല്ലാം എന്താ പറയുക, വെജിറ്റബിൾ കൃഷിയിൽ ഉസ്താദികളാണ്. അവര് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇന്നും ഇന്നും ജെറുസലേമിൽ പോലുള്ളവർക്കറിയാം, ഗിൽബോവ പർവ്വത നിരകളിൽ ഒരു മഴയും പെയ്യണില്ല, മഞ്ഞും പെയ്യണില്ല, ഒരു സസ്യവും അവിടെ വളരണില്ല. ദാവീദ് 3019 വർഷം മുമ്പ് ശപിച്ചത് ഇതുവരെയും നീങ്ങിപ്പോയിട്ടില്ല. എന്നാ പ്രിയപ്പെട്ട മക്കളെ, ഈ ശാപം നിൽക്കുക. വേറൊന്ന് ഞാൻ നേരത്തെ പറയേണ്ടത്, അതായത് ഈ ശാപത്തിന്റെ മേഖലയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങള് നമ്മളൊക്കെ ഉണ്ടിട്ടോ ഈ ശാപങ്ങൾ, ഇതിനെ കുറിച്ച് നമ്മൾ വിഷമിക്കൊന്നും വേണ്ട. ഇന്നലെ അച്ഛൻ പറഞ്ഞു ഗലാത്തിയ 3:14-15 എന്താണ്, ക്രിസ്തു നോക്കിക്കേ, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ഈ നിയമലംഘനത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഉണ്ടാകാതിരിക്കത്തില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം നിയമങ്ങളെ ലംഘിച്ചേക്കണേ, നമ്മുടെ കുടുംബത്തില് എന്തുമാത്രം നിയമങ്ങളെ ലംഘിച്ചേക്കണേ, എന്തുമാത്രം ശാപങ്ങള ഉയർന്നേക്കണേ. അപ്പന്റെ ശാപം, അമ്മയുടെ ശാപം, അമ്മായിയമ്മയുടെ ശാപം, അധ്യാപകന്റെ ശാപം, അച്ഛന്റെ ശാപം, അങ്ങനെ പ്രിയപ്പെട്ടവരെ ഒത്തിരി ഉണ്ട്. പിന്നെ മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ,
അവിഹിതബന്ധം, ദാമ്പത്യ അവിശ്വസ്തത, വീട്ടിൽ നടന്ന ആത്മഹത്യ, കൊലപാതകം, പിന്നെന്താണ് അന്യമതസ്ഥരുമായിട്ട് വിവാഹബന്ധത്തില് ഏർപ്പെട്ടു പോയി. ഒരു കാര്യം പറയാം, അങ്ങനെ എന്തെങ്കിലും നിന്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആത്മാവിനെ ബഹിഷ്കരിച്ചേക്കണം. അല്ലെങ്കിൽ സമാനമായ സംഭവങ്ങൾ അവിടെ നടക്കും. ചില സ്ഥലത്തേക്ക് നോക്കിയാൽ മതി, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ ഇടവകയിൽ നിരന്തരമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ മക്കൾ ഇങ്ങനെ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ പല രീതികളിൽ സമാനമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഓർത്തോ, അവിടെ ഒരു ശാപത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. അവിടെ സാത്താന്റെ ശക്തി, ആവാസം, ആധിപത്യം, അവകാശം എടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ ദേശത്തിന്റെ മേലുള്ള ആത്മാവിനെ ബഹിഷ്കരിക്കുക. ആ പാരമ്പര്യത്തിന്റെ മേൽ, ഇപ്പൊ നിന്റെ കുടുംബത്തിൽ ഇപ്പൊ ഗർഭം അലസി പോകുന്ന സ്വഭാവം, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ചില കുടുംബത്തിലുണ്ട് ഒന്നും നിൽക്കില്ല, ഇങ്ങനെ അലസി പോയിക്കൊണ്ടിരിക്കും. അപ്പോ ആ മേഖലയിൽ നീ ഇങ്ങനെ ചിന്തിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വചനത്തിന്റെ ലംഘനങ്ങൾ, അപ്പന്റെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം, അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഏതെങ്കിലും ശാപം, ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രവൃത്തി, പ്രമാണ ലംഘനങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കുക, എന്നിട്ട് കുമ്പസാരിക്കുക. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പാപത്തെ വിട്ടുപേക്ഷിച്ച് ഈശോ വന്നത് എന്തിനാ? ശരിക്കും പറയുകയാണെങ്കിൽ ഈശോ വന്നത് യോഹന്നാന്റെ സുവിശേഷം 1:28, സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ വന്നത് പാപം നീക്കാനാ. അത് മാത്രമല്ല, ശാപങ്ങൾ നീക്കാനാ. ഈശോ ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂക്കപ്പെട്ടത് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാ. അതുകൊണ്ട് പാപം നീക്കി, ശാപം നീക്കി നമ്മെ അവിടുന്ന് രക്ഷിച്ചു ഈ കുരിശിൽ. അതുകൊണ്ട് ഈ കുരിശിന്റെ ശക്തി സ്വന്തമാക്കി എടുക്കുമ്പോ അവിടെ തീരും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ, നമ്മൾ നാളെ കുമ്പസാര നല്ല പോലെ നമ്മൾ ഒരുങ്ങണം. ഒരുങ്ങുമ്പോ ഓർത്തോട്ടോ, നിന്റെ കുടുംബത്തില്, നിന്റെ പാരമ്പര്യത്തില്, നീ വസിക്കുന്ന വീട്ടില്, വീടിരിക്കുന്ന മണ്ണില്, നിന്റെ തലമുറയില്, നിന്റെ കഴിഞ്ഞ കാലത്തില്, നീയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളില് നിന്റെ മക്കള് ഇങ്ങനെ പാപങ്ങൾ ചെയ്ത് ഈ ക്രമം, ദൈവത്തിന്റെ വചനം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയോർത്ത് പശ്ചാത്തപിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞ് പാപം ഏറ്റെടുക്കുന്ന കർത്താവിങ്കിലേക്ക് നമ്മൾ സമർപ്പിക്കണം. നാളെ നമ്മൾ വിശുദ്ധ കുർബാന ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും. വിടുതലിന്റെ കുർബാന എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ പാപപരിഹാര ബലിയുടെ യോഗ്യത സ്വന്തമാക്കിയെടുത്ത് നമ്മൾ നാളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അപ്പൊ അതുകൊണ്ട് നാളെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, പാപത്തെ മുഴുവൻ വിട്ടുപേക്ഷിക്കണം. ഇനി ഏതെങ്കിലും മേഖലയിൽ ശാപം നിന്റെ കുടുംബത്തിലേക്കോ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ കിടക്കും. ഇനി ഒരു മേഖല കൂടി നമ്മളിന്ന് പ്രത്യേകം കാണണം. നിങ്ങളത് വീട്ടിൽ പോയി വായിക്കുകയും വേണം. നിയമാവർത്തന പുസ്തകത്തിന്റെ 28-ാം അധ്യായം നമുക്കറിയാം, അനുഗ്രഹങ്ങളെ കുറിച്ചും ശാപങ്ങളെ കുറിച്ചുള്ളതാണ്. അത് നിങ്ങൾ നല്ല പോലെ പോയിട്ട് വീട്ടിൽ പോയിരുന്നു വായിക്കണം. അവിടെ ദൈവമായ കർത്താവ് പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് പറയാണ് 28-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം, അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. വചനം ശ്രവിച്ചാൽ, ഇനി ഇല്ലെങ്കിൽ വരുന്ന ശിക്ഷകളെ കുറിച്ച് പറയുന്നു. അത് നിങ്ങൾ വായിക്കുക. അവിടെ പറയുന്നുണ്ട്, എന്നാൽ എന്റെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെ പറയുന്ന ശാപമൊക്കെയും നിന്റെ മേൽ പതിക്കും. എന്നിട്ട് ഒരു നീണ്ട ശാപങ്ങളെ കുറിച്ച് പറയുന്നു. ദൈവത്തിന്റെ വചനം നീ ലംഘിച്ചാല്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരുന്നാല്, പ്രിയപ്പെട്ട മക്കളെ,
ഈ ശാപങ്ങളൊക്കെ നിന്റെ മേൽ പതിയുന്നു. ഹല്ലേലൂയ. ഞാൻ മുമ്പ് 27 അധ്യായത്തിന്റെ 11 മുതൽ 26 വരെ തിരുവചന ഭാഗത്തിൽ ഒരു 12 ശാപങ്ങളെ കുറിച്ച് പറയാം, വായിച്ചേക്കണം കേട്ടോ. 12 ശാപങ്ങൾ, അതില് 1, 2, 3 നമ്മൾ ഇപ്പൊന്ന് കാണണം. അതിന് പറയാണ് ഒന്നാമത്തെ ശാപം, 15 വചനം ഇവിടെ പറയാണ്, വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ശാപത്തെ കുറിച്ച് പറയാ, എന്താണ്? വിഗ്രഹം രഹസ്യത്തിൽ സൂക്ഷിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഇതാണ് വിഗ്രഹം എന്ന് പറഞ്ഞ വിഗ്രഹം. ദൈവത്തിന് പകരമായിട്ട് ദൈവത്തെക്കാൾ അധികമായിട്ട് അന്യദൈവത്തെ അല്ലെങ്കിൽ എന്തുമാ വസ്തു, ഇപ്പൊ ഞാൻ പറയാം, നിനക്കൊരു സ്നേഹബന്ധമുണ്ട് ദൈവത്തെക്കാളും വലുതാണെന്ന് ഓർത്തോ. ദൈവത്തിന് വിട്ട്, ദൈവത്തെ മറന്ന്, ദൈവത്തിന്റെ വചനം ലംഘിച്ച് ഈ സ്നേഹബന്ധത്തിൽ നീ ജീവിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, നീ ആരെ സ്നേഹിക്കുന്നുവോ അവൻ അവൾ നിനക്ക് വിഗ്രഹമാണ്. ഇപ്പൊ സമ്പത്ത് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകത്തില്ല, സാമ്പത്ത് ആചരിക്കത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല. അങ്ങനെ ദൈവത്തെ വിട്ട് നീ ജോലി ചെയ്യുമ്പോ, നീ അധ്വാനിക്കുമ്പോ, നീ ബിസിനസ് നടത്തുമ്പോ അത് നിനക്ക് വിഗ്രഹമായിട്ട് മാറും. പ്രൈസ് ദ ലോർഡ്. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പറഞ്ഞില്ലേ അന്യദൈവ ആരാധന, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച കാര്യങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിട്ട്, ദൈവത്തിന്റെ വചനം വിട്ട് നീ എന്ത് ചെയ്യുന്നുവോ അത് നിനക്ക് വിഗ്രഹമായിട്ട് മാറും. അങ്ങനെ രഹസ്യത്തിൽ വിഗ്രഹം വച്ചിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് ഏതെങ്കിലും ഏലസോ തകിടോ അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളോ വീട്ടിൽ ഉണ്ടെങ്കിൽ നിന്റെ വീട് അതിനാൽ തന്നെ ശപിക്കപ്പെടും. നമ്മുടെ കാരണവന്മാരോ പൂർവികരോ ആരെങ്കിലും എന്റെ പ്രിയപ്പെട്ട മക്കളെ ആഭിചാര്യത്തിന്റെ പിന്നാലെയോ മന്ത്രവാദത്തിന്റെ പിന്നാലെയോ കൂടോത്രത്തിന്റെ പിന്നാലെയോ ക്ഷുദ്രത്തിന്റെ പിന്നാലെയോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനെയോർത്ത് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. അതുകൊണ്ട് ദൈവപ്രമാണങ്ങളുടെ പ്രയോറിറ്റീസിൽ 10 പ്രമാണത്തിൽ ആദ്യത്തെ 3 പ്രമാണങ്ങൾ ദൈവം പറഞ്ഞത് ദൈവത്തോടുള്ള ബന്ധമാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്, ദൈവത്തിന്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്, കർത്താവിന് ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം, അതിന് വിരുദ്ധമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട മക്കള് അത് വിഗ്രഹം, അത് എന്നെയും നിന്നെയും ശാപത്തിലേക്കും നിന്റെ കുടുംബത്തെയും എന്റെ പൗരോഹിത്യത്തെയും ശപിക്കപ്പെട്ടതും ആക്കും. ഇനി രണ്ടാമത്തെ ശാപം കേട്ടോ, നമ്മൾ പറയാണ് അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടുള്ള വലിയൊരു ശാപത്തിന്റെ മേഖലയാണ് അപ്പന്റെയും അമ്മയുടെയും കണ്ണീര്, അപ്പന്റെ അമ്മയുടെയും വേദന. ഇന്ന് ഒത്തിരിയേറെ മക്കള്, ഇന്ന് ഒത്തിരിയേറെ മക്കള്, യുവമക്കള്, ഒത്തിരിയേറെ മക്കള് അപ്പന്റെ അമ്മയുടെ കണ്ണീര് വീഴ്ത്തുന്നുണ്ട്, അപ്പനെ നിന്ദിക്കുന്നു, അപ്പനെ നിന്ദിക്കുന്നു, അമ്മയെ നിന്ദിക്കുന്നു. അതിനെ കുറിച്ച് പറയാ, അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അവ ശപിക്കപ്പെട്ടവനായിട്ട് മാറും. പിന്നെ വന്നത് ശിക്ഷ, പിന്നെ 28 വായിക്കണം ശാപത്തിന്റെ ശിക്ഷകൾ. നിന്റെ കുടുംബം, നിന്റെ ജോലി, നിന്റെ ബിസിനസ്, നിന്റെ മക്കൾ, നിന്റെ ദാമ്പത്യം, നിന്റെ വളർത്തു മൃഗങ്ങൾ, നിന്റെ ശരീരം, രോഗങ്ങൾ, തകർച്ചകൾ, തടസ്സങ്ങൾ, കെട്ടുകൾ, ബന്ധനങ്ങൾ, ഇതൊക്കെ വരും. ഈ ശാപം ശാപം കടന്നു. പ്രിയപ്പെട്ട മക്കളെ, അപ്പനെയോ അമ്മയപ്പ കാരണന്മാരെ നോക്കാണ്ടിരിക്കുക, വാർദ്ധക്യത്തിൽ അവരെ ശ്രദ്ധിക്കാണ്ടിരിക്കുക. അപ്പനെ അനുസരിക്കാതെ, അമ്മേനെ അനുസരിക്കാതെ മക്കൾ അവരെ വേദനിപ്പിക്കുക, അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് അനുസരണ കേട് കാണിച്ച് തോന്നിയവന്റെ കൂടെ ഇറങ്ങിപ്പോവാ, ശപിക്കപ്പെടും. ഒരു കാര്യം ചിന്തിച്ചോ, ദൈവത്തിന്റെ വചനം വിട്ടിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ പോയാലും ആ ജീവിതം
ഒരു കാലത്തും രക്ഷപ്പെടില്ല, അത് ശപിക്കപ്പെട്ട ജീവിതമായിട്ട് മാറും. അതുകൊണ്ട് തമ്പുരാന്റെ വചനം മാറില്ല മക്കളെ. ഈശോ വന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല. ചിലർ പറയും ശാപമൊന്നുമില്ല. എസക്കിയേൽ പ്രവാചന പുസ്തകത്തില് 18-ാം അധ്യായത്തില് വ്യക്തിപരമായ ഉത്തരവാദിത്തെ കുറിച്ച് പറയുമ്പോ അവിടെ പറയുന്നുണ്ട്, പിതാക്കന്മാരുടെ പാപങ്ങളെ പ്രതി മക്കൾ ശിക്ഷിക്കപ്പെടില്ലെന്ന് പറയുമ്പോ ആ ഒറ്റ വചനം മാത്രം പറയുള്ളൂ. അതിനു മുമ്പ് പറയുന്നത് മകൻ അപ്പന്റെ പാപം കണ്ട് അതുപോലെ ചെയ്യാതിരിക്കുകയും അപ്പന്റെ പാപത്തിന് പരിഹാരം ചെയ്യുകയും അവൻ നന്മ പ്രവർത്തിക്കുന്നു, അനാഥരെ ശുശ്രൂഷിക്കുന്നു, വിധവയെ രക്ഷിക്കുന്നു, അങ്ങനെ അവൻ നന്മ ചെയ്ത് ദൈവകൽപ്പനകൾ പാലിച്ച് അപ്പന്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നന്മയിൽ ജീവിച്ചാൽ എന്നിട്ടാ പറയണേ, പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് വേണ്ടി മക്കൾ ശിക്ഷിക്കപ്പെടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിലോ പാരമ്പര്യത്തിലോ കാർന്നോന്മാരുടെ കണ്ണീര് വീട്ടിൽ വീണിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വീഴാൻ പാടില്ലാത്ത ഒരു സംഗതി അപ്പൻ്റെ അമ്മയുടെ കണ്ണീര്, ആ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബങ്ങളെ ജീവിതങ്ങളെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാർന്നോന്മാര് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കണം, മാപ്പ് ചോദിക്കണം, അവരെ അനുസരിക്കണം. ഒരു കാര്യം ഓർത്തോ, നാളെ കുടുംബജീവിതത്തെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട പല അടിമത്തങ്ങള് ബന്ധനങ്ങള് നമ്മൾ കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അപ്പന്റെ അനുഗ്രഹം വേണം, അമ്മയുടെ അനുഗ്രഹം വേണം. അമ്മയ്ക്ക് മക്കളുടെ മേൽ അവകാശം കർത്താവ് ഉറപ്പിച്ചിട്ടുണ്ട്. അത് നിനക്ക് തകർത്തെറിഞ്ഞ് പോകാൻ പറ്റില്ല. നീ പോയാൽ നീ ശപിക്കപ്പെടും. എത്ര മക്കൾ എന്നറിയോ, ഇന്നലെ കണ്ട ഒരുത്തന്റെ കൂടെ അപ്പനെയും വിട്ട് അമ്മേനെയും വിട്ട് ഇറങ്ങിപ്പോ. ശപിക്കപ്പെട്ട ജന്മം, അത് ഒരു കാലത്തും രക്ഷപ്പെടില്ല. അവിടെ സാത്താൻ കയറി പറ്റും, നശിപ്പിച്ചോളും. പിന്നെ അതിനിടയ്ക്ക് അമ്മയുടെ ഒരു കണ്ണീരും ശാപും നീ കണ്ടോടി, നീ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ആ കുഞ്ഞു. പിന്നെ എത്ര തലകുത്തി നിന്നാലും ശാപം നിൽക്കുക. എന്താണോ അമ്മ പറഞ്ഞ അത് സംഭവിക്കും. എന്താണ് അപ്പം പറഞ്ഞ, ജോഷുവ പറഞ്ഞു 500 വർഷം കഴിഞ്ഞിട്ടും. അതുകൊണ്ട് നിന്റെ അപ്പന്റെ അപ്പന്റെ അപ്പൻ നിന്റെ ആ ഉപ്പാപ്പനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കിട്ടൂ. എത്ര വർഷം കഴിഞ്ഞാലും നിൽക്കൂല, അത് പോവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കുക, ഏതെങ്കിലും മേഖലയിൽ ഇപ്പൊ അച്ഛൻ പറയണത് ഇത് നമ്മൾ എടുത്തു കളയണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന്, വീട്, നമ്മൾ വസിക്കുന്ന മണ്ണ്, ഇപ്പൊ നമുക്കറിയാം എത്രയോ ഇപ്പൊ ഇവിടെ ഈ മണ്ണൊക്കെ എത്രയോ കോടി വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾ പലരായിട്ട് ഉപയോഗിച്ചതാ. ഇവിടെ ആഭിചാര്യം നടന്നിട്ടുണ്ടാകാം, മന്ത്രവാദം, വ്യഭിചാരം, ആത്മഹത്യ, കൊലപാതകം, തിന്മകൾ നടന്നിരുന്നോ. ആ സ്ഥലത്തെ നമ്മൾ വിശുദ്ധീകരിച്ച് കർത്താവിന്റെ ബലിയിലൂടെ വീണ്ടെടുക്കണം. നാളെ നമ്മളെ കർമ്മമൊക്കെ ചെയ്യും. നമ്മുടെ വീടിനെ നോക്കിക്കോ, നാളത്തെ ശുശ്രൂഷ കഴിയുമ്പോ, നാളത്തെ വിശുദ്ധ കുർബാന അർപ്പണം കഴിയുമ്പോ, നാളെ കുമ്പസാരിച്ച് നമ്മൾ നാളെ ഈ സമയമാകുമ്പോ നമ്മുടെ പല പല കെട്ടുകളും തമ്പുരം പൊട്ടിക്കും. നിങ്ങളുടെ പല പല പ്രശ്നങ്ങളും മാറും. നിങ്ങളുടെ വഴിതെറ്റിപ്പോയ മക്കൾ ദൈവകൃപയാൽ നിറയും. ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്ത് നാളെ കുമ്പസാരിച്ച് കർത്താവിന്റെ ബലി, നാളത്തെ കുർബാന. അതിന് സാധിക്കുന്ന എല്ലാവരും നേരത്തെ കൂട്ടി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നാളത്തെ വചനം, ഈ വചനങ്ങളൊക്കെ ചേർത്ത് വെച്ച് ആരാധനയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കും. കാരണം ഈശോ വന്നത് ശാപങ്ങൾ ഏറ്റെടുക്കാനാണ്. നമ്മളൊന്നും താങ്ങിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അവിടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മേൽ സാത്താൻ ഒരു അവകാശം ഉണ്ടാകാൻ പാടില്ല. പറയാണ്, അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെടുവൻ. വീണ്ടും പറയാണ്, അയൽക്കാരന്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. നില കണ്ടു, കല്ല് അയൽക്കാരന്റെ അതിർത്തിക്കല്ല് മാറ്റുക. അയൽക്കാരന് അർഹതപ്പെട്ട സമ്പത്ത്. അവിടെ ജോഷുവയുടെ പുസ്തകത്തില് ജെറിക്കോയെ കീഴടക്കി, പിറ്റേ ദിവസം ഒരു ചെറിയ പട്ടണത്തിലേക്ക് പ്രവേശിക്കുക, ശത്രു പട്ടണം. അതിന്റെ പേര് ആണ് ആയി പട്ടണം.
പട്ടണത്തെ കീഴടക്കാൻ വേണ്ടി പോണ സമയത്ത് ജോഷുവായും ശ്രേഷ്ഠന്മാരും പറഞ്ഞു, ചെറിയ കേട്ടെ ചെറിയ പട്ടണമാണ് ജെറിക്കോയെ, വലിയ കോട്ട, ശക്തമായ കോട്ട, അതിനെ കത്തിച്ച് കീഴടക്കി ചാരമാക്കി. ഇനി അടുത്തത് വെറും ചീളികസ്, ചെറിയ പട്ടണം. അതുകൊണ്ട് 2000-ഓ 3000-ഓ പേര് പോയിട്ട് അങ്ങോട്ട് പണിതിട്ട് പോരെ, തീർത്തിട്ട് പോരെ. അങ്ങനെ 3000 പേരെ തന്നെ വിട്ടു. കേൾക്കണേ, ഈ 3000 പേരെ വിട്ടിട്ട് ഈ ചെറിയ പട്ടണമായ ആയിപട്ടണത്തിന്റെ നിവാസികൾ ഈ സൈന്യത്തെ തോൽപ്പിച്ച് ഓടിച്ച് ശബാറി മുതൽ നവ ആ നഗര കവാടം വരെ ഓടിച്ച് അവരെ കൊന്നു, തോൽപ്പിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ജോഷുവായും നേതാക്കന്മാരും കൂടി വാഗ്ദാന പേടകത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്ന് വാ വലിയ വായയിൽ കരയാണ്. ഇന്ന് പലരും ഇങ്ങനെയാ, തകർന്നതിനെയോർത്ത്, പരാജയപ്പെട്ടതിനെയോർത്ത്, ജീവിതം വഴിമുട്ടിയതിനെയോർത്ത്, രോഗപീഠകളെയോർത്ത്, മക്കൾ വഴിപിഴച്ച് പോയതിനെയോർത്ത് ഇന്ന് ദൈവസന്നിധിയില് ചങ്കുപൊട്ടി നിലവിളിച്ച് കരയുക. ഇങ്ങനെ കിടക്കുന്ന ജോഷുവായോട് കർത്താവ് പറയാ, എഴുന്നേക്കട, എന്തിനാ ഇങ്ങനെ കിടക്കണേ എന്ന് പറയാണ്. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയാ, ദൈവകൽപ്പനകൾ അവർ ലംഘിച്ചു, ദൈവം പറഞ്ഞത് അവർ ലംഘിച്ചു. എന്താ പറഞ്ഞെന്ന് അറിയോ? ജോഷുവയുടെ പുസ്തകത്തില് 7-ാം അധ്യായത്തിന്റെ 1-ാം വചനം ദൈവം പറയാ, എനിക്ക് ദഹനബലിയായി അർപ്പിക്കേണ്ട ജെറിക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന ദൈവത്തിന്റെ കൽപ്പന ഇസ്രായേൽ ലംഘിച്ചു. ഇനി കേട്ടോ, ആരാ ഇസ്രായേലിൽ പാപം ചെയ്ത ഈ കൽപ്പന ലംഘിച്ച? ഒറ്റ ഒരുവനാണ്, അവന്റെ പേരാണ് ആഖാൻ. വേറെ ആരും കൽപ്പന ലംഘിച്ചിട്ടില്ല. നിന്റെ കുടുംബത്തില്, നിന്റെ പാരമ്പര്യത്തില്, നിന്റെ ഇടവകയില് ഒരുവൻ പാപം ചെയ്താൽ ആ പാപത്തിന്റെ അനന്തരഫലം ഈ ഇടവക, നിന്റെ കുടുംബം, നിന്റെ പാരമ്പര്യം, നിവസിക്കുന്ന വീട്, നിന്റെ മണ്ണ് അനുഭവിക്കേണ്ടി വരും. ഈ പാപത്തിന്റെ പ്രസരണ ശക്തി എന്ന് പറഞ്ഞ സാത്താൻ അവിടെ അവകാശം കിട്ടുക വേണേ കേട്ടോ. ഹല്ലേലൂയ. അവൻ കയറിക്കഴിഞ്ഞാൽ അവൻ കൊല്ലും, അവൻ നശിപ്പിക്കും. ഈ ഇടവക നശിപ്പിക്കാൻ ഒരാള് മതി, അവൻ വിചാരിച്ചാൽ നശിപ്പിക്കാം. ഇടവക ജനം അത് മനസ്സിലാക്കി സംരക്ഷണം ഏർപ്പെടുത്തില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം സാത്താൻ അതുപോലെയാണ്. അതുകൊണ്ട് ഈ ആഖാൻ, ഈ 20 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനത്തിൽ ഒരുവൻ ആഖാൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തപ്പോ അവർ തോറ്റു. 3000-ത്തോളം പേര് കൊല്ലപ്പെട്ടു, അപ്പോഴും ആഖാൻ കൊല്ലപ്പെട്ടിട്ടില്ല. പ്രൈസലോ. അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടില് അപ്പൻ രഹസ്യത്തെ പാപം ചെയ്യരുത്. ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, നമ്മൾ പാപം ചെയ്തിട്ട് പോയാണ്ടല്ലോ, അത് അവിടെ കൊണ്ടും നിന്നിലും അവസാനിക്കത്തില്ല. അത് നിന്റെ കുടുംബത്തിലേക്ക്, മക്കളിലേക്ക്, പാരമ്പര്യത്തിലേക്ക് 1000 തലമുറ വരെ എന്നൊക്കെയാണ് കർത്താവ് പറഞ്ഞേ, അനുഗ്രഹവും ശാപവും. അതിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഓർക്കണേ ഇതാണ് അവസ്ഥ. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, ഇസ്രായേൽ എന്റെ കൽപ്പന ലംഘിച്ചു എന്ന് പറയണേ. നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. ആ വാക്ക് മറക്കരുത്. എന്താണ് നിഷിദ്ധ വസ്തു? എന്താ നിഷിദ്ധ വസ്തു? ദൈവത്തിന്, ഇന്നലെ പറഞ്ഞ പോലെ കല്ല് ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട്. ഇപ്പൊ നീ കൈക്കൂലി വാങ്ങിച്ച 10 രൂപ വീട്ടിലുണ്ടെങ്കിൽ അത് നിഷിദ്ധ വസ്തുവാ. ബ്ലേഡ് വെച്ച് കാശുണ്ടാക്കി നിന്റെ കുടുംബത്തിന്, അത് നിഷിദ്ധ വസ്തു. കള്ള് വിറ്റ് കാശുണ്ടാക്കി, നിഷിദ്ധ വസ്തു. ഇങ്ങനെ നിഷിദ്ധ വസ്തു, ഇവിടെ വചനം പറയാ, നിഷിദ്ധ വസ്തുക്കളിൽ ചിലത്, എല്ലാമൊന്നുമില്ല, ചിലത് അവർ കൈവശപ്പെടുത്തി. എന്നിട്ട് തങ്ങളുടെ സാമാനങ്ങളുടെ കൂടെ വച്ചിട്ട് അവർ വ്യാജം പറഞ്ഞു. അതിനാൽ അവർക്ക് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ കഴിയുന്നില്ല.
അവരുടെ മുമ്പിൽ അവർ തോറ്റു പിന്മാറുന്നു. എന്നിട്ട് പറയണേ, അവർ നശിപ്പിക്കപ്പെടാനുള്ള വസ്തുവായി തീർന്നിരിക്കുന്നു. അത് ഭയങ്കര ദയനീയമാണ് ആ വാക്ക്, നശിപ്പിക്കപ്പെടാനുള്ള വസ്തു. എന്താ പ്രിയപ്പെട്ട മക്കളെ, നശിപ്പിക്കപ്പെടാനുള്ള വസ്തു എന്ന് പറഞ്ഞ, ഹല്ലേലൂയ, ഒരു പഴയ വീട് നശിപ്പിക്കാനുള്ളതാ. അതെങ്ങനെ നശിപ്പിക്കും? എങ്ങനെ നശിപ്പിക്കും? ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. വല്ല ജെ സി പി ഒക്കെ വന്നിട്ട് ഇടിച്ച് തകർത്ത് അങ്ങോട്ട് തീർത്തളയും. നശിപ്പിക്കപ്പെടാനുള്ള വസ്തു പോലെ എന്ന് പറഞ്ഞാൽ, ചില കുടുംബം ഒരു രോഗം കഴിഞ്ഞു അത് മാറിയിപ്പിക്കും അടുത്ത രോഗം, അത് കഴിഞ്ഞപ്പിക്കും ഒരു അപകടം അല്ലെങ്കിൽ ഒരു വഴക്ക്. സമാധാനം ആ കുടുംബത്തിലെ ഇല്ല, സ്വസ്ഥതയില്ല, സാമ്പത്തികമായിട്ട് ഗതിയില്ല, നശിച്ചുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് കർത്താവ് പറയാ, നിഷിദ്ധ വസ്തുക്കളിൽ അത് എടുത്ത് നശിപ്പിക്കാത്തിടത്തോളം കാലം കർത്താവ് പറഞ്ഞ കേട്ടോ, ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാവത്തില്ല. അത് വേറെ സംഭവം. നമ്മുടെ ഉള്ളില് നമ്മുടെ കുടുംബത്തില് വചനം ലംഘിച്ച് എന്തെങ്കിലും വച്ചാൽ പ്രിയപ്പെട്ട മക്കളെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല. ദൈവമില്ലാതെ എന്ത് ചെയ്തു കാര്യം? ഒരു കാര്യമില്ല. അപ്പോ ഇതാണ് അവസ്ഥ. അവസാനം ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ജോഷുവ ചെയ്യുന്നുണ്ട്. ആകാന്റെ അവസ്ഥകളിലൊക്കെ ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞു, ഇനി പൊക്കോ, ദൈവം ഇടപെടും. പ്രിയപ്പെട്ട മക്കളെ, നാളെ കുമ്പസാരാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, വ്യക്തിബന്ധത്തിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന്, നിവസിക്കുന്ന വീട്ടിൽ നിന്ന്, നീയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മേഖലകളിൽ നിന്നും നിഷിദ്ധ വസ്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ എടുത്ത് കളയണം. അപ്പൻ മദ്യപാനിയായിരുന്നു. അപ്പൻ എന്താ പറയാ, ആഭിചാരം ചെയ്തിട്ടുണ്ട്, മരിച്ചുപോയി. പിന്നെ രാവിലെ ഒരു സഹോദരൻ കാണാൻ വന്നു. അവനെ കണ്ട് ആ വഴിക്ക് പോയപ്പോ ഈ കൺവെൻഷനെ കുറിച്ച് ബോർഡുണ്ട്, ഫ്ലെക്സ് ഉണ്ട്. ഇപ്പൊ ബോസ്കോച്ചന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അവൻ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. വന്നു അപ്പൊ അവന്റെ വീട് എങ്ങാണ്ട് തൃശ്ശൂരാ. അവന്റെ അമ്മ വീട് ഇവിടെ ഇവിടെ എങ്ങാണ്ട് ഒരു ഭാഗത്താണ്. അവന്റെ അമ്മയുടെ അമ്മ 92 വയസ്സായി, മരിക്കണില്ല, ചത്തു എന്ന് പറയും, അല്ല സോറി മരിച്ചു എന്ന് പറയും, പിറ്റേ ദിവസം പയറ് പോലെ ഇരിക്കും, മരിക്കൂല ഈ സംഭവം. ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഞാനീ മരിക്കാണ്ട് കിടക്കുന്ന മേഖലയിൽ പ്രാർത്ഥിക്കണ ഒരു പ്രത്യേക ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. മരിക്കാണ്ട് കിടക്കുന്ന ആളുകളെ പെട്ടെന്ന് മരിപ്പിച്ചു വിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ ലിസ്റ്റിൽ അങ്ങനെ കുറെ പേരുണ്ട്, മരിക്കാണ്ട് കിടക്കും, ചാവൂല. ചിലതൊക്കെ പുഴുത്ത് 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 ദൈവമേ ഇങ്ങനെ കിടക്കും. ചിലത് ഉണങ്ങി 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 കിടക്കും. എന്തുമാട്ടെ, അപ്പൊ ഇവന് ദുബായിൽ വെച്ച് അച്ഛൻ്റെ ധ്യാനം കൂടിയുണ്ട്, ഷാർജയില് ധ്യാനം കൂടിയുണ്ട്. അവൻ വന്നേക്കാണ്, അച്ഛാ എൻ്റെ അമ്മൂമ്മേനെ അടുത്തേക്ക് ഇന്ന് വരാമോ എന്ന് വെച്ചാൽ, ഇന്ന് വരാമോ എന്ന് ഞാൻ പറഞ്ഞു. ഞാനില്ല എന്നാ നീ പ്രിയപ്പെടവനെ, ഈ കിടപ്പ് വെറുതെ ഉള്ള കിടപ്പൊന്നല്ല, അതിന്റെ പിന്നിൽ കാരണമുണ്ട്. ഞാൻ പറഞ്ഞു വന്ന് ധ്യാനം കൂട്, ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവരോട് വരൂ, വന്നിട്ടുണ്ടോ, വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണോട്ടോ. ഞാൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വെറുതെ കിടക്കൂല, അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ട്. വചനം കേൾക്കുക, പാപത്തിന്റെ ശാപത്തിന്റെ സാത്താന്റെ പിടി അത് വിടുവിക്കുന്ന യേശുവിന്റെ കുരിശിലെ ബലി, പാപം നീക്കുന്ന, ശാപം നീക്കാൻ ശമിക്കപ്പെട്ടവനെ പോലെ മരത്തെ തൂക്കപ്പെട്ട യേശുവിങ്കിൽ നിനക്ക് വിടുതലുണ്ട്, രക്ഷയുണ്ട്. അതുകൊണ്ട് ഈ കുരിശിലേക്ക് വരണം, അതിനുവേണ്ടി കുമ്പസാര കുടുംബം ഒരുങ്ങണം. ഞാൻ പറഞ്ഞു ഇപ്പൊ അമ്മമ്മ ഞാൻ പ്രാർത്ഥിച്ച് മരിച്ചു നിർത്തോ, ആ സാധനം ആത്മാക്കൾ പോയില്ലെങ്കിലും അത് അടുത്തവരിലേക്ക് വരും. ഇങ്ങനൊരു സംഭവം ഒരിടത്തോ ഒരു തടസ്സം ഉണ്ടാകുമ്പോ, ഒരു സംഭവം ഉണ്ടാകുമ്പോ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് പരിശോധിക്കുക, കുടുംബത്തെ പരിശോധിക്കുക, നീ വസിക്കുന്ന വീടിനെ പരിശോധിക്കുക, ആ വീടിരിക്കുന്ന മണ്ണിനെ ഒന്ന് പരിശോധിക്കുക. പുതിയൊരു മുസ്ലിമിന്റെ വീട് വാങ്ങിച്ച് താമസിക്കാന്ന് ഓർത്തോ, ഒരു ഹിന്ദുവിന്റെ വീട് മേടിച്ച് താമസിക്കാന്ന് ഓർത്തോ, അവിടെ ഹോമവും ആഭിചാര്യവും വച്ചുപൂജയും മന്ത്രവാദവും, അനി ഏതെങ്കിലും വീട് ഇപ്പൊ ക്രിസ്ത്യാനിയുടെ ഓർത്തോ, അവിടെ ആത്മഹത്യ നടന്ന വീടാന്നോർത്തോ, അല്ലെങ്കിൽ കൊലപാതകം, വ്യഭിചാരം, അവിഹിത ബന്ധം നടന്ന സ്ഥലമെന്നോർത്തോ, ആ സ്ഥലത്തിന്റെ മേൽ ഈ ആത്മാവിന് സാന്നിധ്യമുണ്ട്, അധികാരമുണ്ട്. നീ കാശ് കൊടുത്തൊക്കെ മേടിച്ചു, ആ സ്ഥലം വാങ്ങിക്കുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ചില അരൂപികളും വരും. ഇന്ന് ഞാൻ രാവിലെ ഒരു വീട് കല്യാണം പോയി, ഞാൻ ചെന്ന് പാർത്തു പാർത്തു കർത്താവേ ഈ മണ്ണ് ഇവർക്ക് നൽകിയോട് നന്ദി പറയുന്നു,
ഈ മണ്ണ് അനേകം മക്കൾ ഉപയോഗിച്ച് പോയതാണ്. ഈ മണ്ണിൽ പലതും സംഭവിച്ചുണ്ടാകാം. അതുമായിട്ട് ബന്ധപ്പെട്ട പാപത്തിന്റെ, ശാപത്തിന്റെ, അതിലൂടെ സാത്താന്റെ അവകാശങ്ങളെ നിർവീര്യമാക്കിയും ഈ വീട് പണിയാൻ ഈ മക്കൾക്ക് ഈ സ്ഥലത്തെ അവിടുന്ന് വിശുദ്ധിയിൽ കൃപയിൽ ആക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അന്ന് നമ്മളൊക്കെ തളിച്ച് വെഞ്ചിരിച്ച് കല്ലിട്ടിട്ട് പോകുന്നു. രാവിലെ ഞാൻ പറഞ്ഞു ഒരു കുർബാനയ്ക്ക് നിങ്ങൾ പൈസ കൊടുക്കണം. പ്രാർത്ഥിക്കണം ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പാപത്തിന്റെ ശാപത്തിന്റെ ശക്തികളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റി യേശുവേ ഈ കുരിശുമാന ശക്തിയാൽ ഈ മണ്ണിനെ വീണ്ടെടുത്ത് എനിക്ക് ജീവദായകമായ കൃപ നിറഞ്ഞ വസിക്കാൻ യോഗ്യമായ മണ്ണാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിയോഗം വെച്ച് കുർബാന അർപ്പിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഈ ആത്മീയ ഞാനീ എക്സോർസിസത്തിന്റെ ഭൂതോച്ചാരണ മേഖലയിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വചന പങ്കുവെക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒത്തിരി തടസ്സങ്ങൾ ഈ മേഖലയിൽ വിട്ടുപോണ കണ്ടിട്ടുണ്ട്. അതിന് ഒറ്റ വഴിയുള്ളൂ, ഈ പറഞ്ഞ പോലെ പാപത്തെ നീക്കുക, ശാപത്തെ എടുത്തു മാറ്റുക, സാത്താൻ്റെ പിന്നെ വേറൊന്നുണ്ട്, ഇതിലൂടെയൊക്കെ സാത്താൻ അവകാശം പ്രശ്നം. സാത്താൻ്റെ അവകാശം ഞാനാണ് ഇങ്ങനെയാണ് പറയുന്നത്, ലീഗൽ ക്ലെയിം ഓഫ് സൈറ്റൻ, സാത്താൻ്റെ നിയമപരമായി. ഞാനിതൊക്കെ സമയമില്ലാത്ത ഓടിച്ചിട്ടൊക്കെയാണ് പറയണേ. അവിടെ പ്രിയയുടെ മക്കളെ, ഇത് കഴിഞ്ഞാലും നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കറൂറ്റി വന്ന് ഒരു മുഴുവൻ ധ്യാനം കൂടണം. സമയമെടുത്ത് ആരാധനയും അതിൻ്റെ ശുശ്രൂഷകളും വചനത്തിൻ്റെ പല പല മേഖലകളും ശാപത്തിൻ്റെ മേഖലകളും ഒരേ ഇതൊക്കെ പറയുമെന്ന് പേടിക്കൊന്നും വേണ്ട. ഇതെല്ലാം കർത്താവ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്ത് കളയണം. ഇരുന്ന് ധ്യാനിച്ച് കണ്ടെത്തി വചനം വായിച്ച് കൽപ്പനകൾ പഠിച്ച് ജീവിതത്തെ പഠിച്ച് പരിശോധിച്ച് കുടുംബത്തെ, പാരമ്പര്യത്തെ, വീടിനെ, കഴിഞ്ഞ കാലത്തെ വിശുദ്ധീകരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് രക്ഷയാണ്. ഞാൻ എപ്പോഴും പറയും ഈ കുരിശി തീരാത്തൊരു പ്രശ്നമില്ല, ഇവിടെ തീരാത്തൊരു പ്രശ്നമില്ല. ഏത് പാപം ഇവിടെ തീരും, ഏത് ശാപവും ഇവിടെ തീരും, ഏത് സാത്താനും ഇവിടെ പരാജയപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് അച്ഛൻ ഈ കുരിശു മരണത്തിലേക്കാണ് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത്. ഇവിടെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞു മണ്ണ് ശപിക്കപ്പെട്ടതാ, ശരീരം ജഡമാണ്, സാത്താൻ അവകാശമുണ്ട് പാപത്തിലൂടെ. ഈ സാത്താനെ പരാജയപ്പെടുക. ഹെബ്രായ രണ്ടേ പതിനഞ്ച് പറയാണ് ചേട്ടൻ മരണത്തെ കുറിച്ച് പറയാണ്, തന്റെ മരണത്താൽ മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരെ അവൻ രക്ഷിച്ചു. കേട്ട വചനം, തന്റെ മരണത്താൽ, യേശുവിന്റെ മരണത്താൽ പാപത്തിന്റെ വേദനമായ മരണത്തെ, മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിയേണ്ടി ഇരുന്ന എന്നെയും നിന്നെയും അവൻ രക്ഷിച്ചു ഈ മരണത്താൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കുരിശിലെല്ലാം തീരും. അപ്പൊ നാളെ നിങ്ങൾ നന്നായിട്ട് കുമ്പസാരിക്കുക, നാളത്തെ കുർബാന അർപ്പിക്കാം. പിന്നെ ഒരു കാര്യം, അച്ഛൻ എല്ലാവരും ചെയ്യുന്നൊരു ശുശ്രൂഷയാണ് വിശുദ്ധ കുരിശിന്റെ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ നമ്മൾ വിശുദ്ധ കുരിശിന്റെ ശക്തി നമുക്കറിയാം. ഈ വിശുദ്ധ കുരിശ് പാപത്തെ നീക്കിയ, ശാപത്തെ നീക്കിയ, മരണത്തെ പരാജയപ്പെടുത്തിയ കർത്താവിന്റെ വലിയ കരുണയാണ് കുരിശുമരണം. അപ്പൊ നാളെ നിങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാവരുടെ കയ്യിൽ ഒരു ചെറിയ കുരിശ് നിങ്ങൾ ഉള്ളത് കൊണ്ടുവരണം. അല്ലെങ്കിൽ നമുക്ക് ഇത് വിശുദ്ധ ബെനഡിക്റ്റിനെ കുരിശ് ചിലവിടെ ചെല്ലുമ്പോഴും പറയാനുള്ള കാര്യമാണ്, കുരിശുമായിട്ട് ബന്ധപ്പെടുത്തി കുരിശിലെ ബലിയുടെ യോഗ്യത സ്വന്തമാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തിയാൽ, നമ്മുടെ കുടുംബത്തെ പടുത്തുയർത്തിയാൽ നമുക്ക് വലിയ സംരക്ഷണവും വിടുതലും അതിനാൽ തന്നെ കിട്ടും. ഹല്ലേലൂയ.
പിത വിശുദ്ധ ബെനഡിക്റ്റിനെ കുറിച്ച് ബെനഡിക്റ്റ് പുണ്യവാളൻ സാത്താനെ പരാജയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം കുരിശിന്റെ ശക്തി, കുരിശിലെ മരണശക്തി ആവാഹിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അക്ഷരങ്ങൾ ഈ മെഡലിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഈ ബെനഡിക്റ്റ് കുരിശിന്റെ ശക്തി എന്നാണ് ഇത് വിശുദ്ധ ബെനഡിക്റ്റ് പിതാവിനെ കുറിച്ച് എന്നാണ് അറിയപ്പെടുക. ഈ കുരിശില് ഈ കുരിശ് ഉയർത്തിയിട്ട് ഈ ബെനഡിക്റ്റ് പിതാവ് പറയും, വിശുദ്ധ കുരിശ് എന്റെ പ്രകാശമായിരിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ ശക്തിയും പാപത്തെ നീക്കിയ ശാപത്തെ നീക്കിയ കുരിശുമരണത്തിന്റെ ശക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് ആ കുരിശെടുത്ത് ഉയർത്തി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ മനുഷ്യൻ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോ കുരിശ് ഉയർത്തി പ്രാർത്ഥിക്കും, വിശുദ്ധ കുരിശ് എന്റെ പ്രകാശമായിരിക്കട്ടെ, സാത്താൻ ഒരിക്കലും എന്റെ വഴികാട്ടി ആകാതിരിക്കട്ടെ. അതിന്റെ അക്ഷരം ഷോർട്ട് ഫോമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ ചുറ്റും എഴുതിയിരിക്കുന്ന വാക്കുകൾ എടുത്ത് ഞാൻ ഇപ്പൊ നാളെ പറഞ്ഞോളാം. പറയാണ് സാത്താനെ, ഈ കുരിശ് ഉയർത്തി പറയും, സാത്താനെ നീ എന്റെ പിന്നിപ്പോ, മായയായവയെ കൊണ്ട് നീ എന്നെ പരീക്ഷിക്കരുത്. നീ എനിക്ക് തരുന്നത് വിഷമാണ്, നിന്റെ വിഷം നീ തന്നെ കുടിക്കി എന്ന് പറഞ്ഞ് കുരിശ് ഉയർത്തി സാത്താനെ ബന്ധിച്ച് അനേകം മക്കളിൽ നിന്ന്, അനേകം കുടുംബങ്ങളിൽ നിന്ന്, അനേകം മണ്ണിൽ നിന്ന് ഈ സാത്താനെ ബഹിഷ്കരിച്ചുകൊണ്ട് വിശുദ്ധ ബെനഡിക്റ്റ് പിതാവ് അദ്ദേഹത്തിന്റെ മെഡലാണ്, അദ്ദേഹത്തിന്റെ പടമാണ് ബാക്കിലുള്ള മെഡലിൽ അലങ്കരിച്ചിരിക്കുന്നത്. ഈ വിശുദ്ധം പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുരിശിന്റെ ശക്തമായ സംരക്ഷണത്തിൽ നാളെ കർത്താവിന്റെ ബലിയർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നോക്കിയോ, നാളെ അവിടെ അത്ഭുതങ്ങളുടെ പെരുമഴി അറിയും. ഞാൻ കണ്ടിട്ടുണ്ട്, ഇതറിഞ്ഞു ചെയ്യുന്ന മക്കൾക്ക് കർത്താവ് നൽകുന്ന ശക്തമായ വിടുതൽ, സൗഖ്യമായി സമാധാനമായി കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും, സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കും, മണ്ണ് ശുദ്ധീകരിക്കപ്പെടും, പാരമ്പര്യം അനുഗ്രഹിക്കപ്പെടും, പല കെട്ടുകളും പൊട്ടും. അതുകൊണ്ട് നാളെ നല്ല പോലെ കുംഭസാധന വേണ്ടി നിങ്ങൾക്ക് പുസ്തകത്തുണ്ടെന്ന് പുസ്തകത്തിലൊക്കെ നോക്കി നല്ല പോലെ പറ്റുന്ന എഴുതിക്കൊണ്ടൊക്കെ പോരെ, ഒന്നും മറന്നു പോകാണ്ടിരിക്കും, എഴുതി വന്ന് കുംഭസാരിച്ചോ. ഹല്ലേലൂയ, യേശുവേ നന്ദി. പിന്നെ നാളത്തെ നാളെ ആ ഒരു ശുശ്രൂഷ, പിന്നെ നാളെ അച്ഛൻ പറഞ്ഞു പുസ്തകത്തിൻ്റെ രണ്ടിൻ്റെയും കൂടി 20 രൂപ നിങ്ങൾ കൊണ്ടുവന്നേക്കണം, അത് നാളെ എല്ലാവരും തന്നെ കൊണ്ടുവരണം കേട്ടോ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. പിന്നെ നിങ്ങൾക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനാണ് ഈ കരുണയുടെ ജപമാല സി ഡി ഇറക്കിയ ഈശോയുടെ പാട്ടില്ലേ അച്ഛൻ ചെയ്ത, അത് ഈ ഒരു സന്ദേശത്തിൽ നിന്ന് ചെയ്താണ്. ഈശോ അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തത് നമ്മുടെ മേൽ കരുണ ചൊരിയാനാണ്. ആ കാരുണ്യം നമ്മൾ സ്വന്തമാക്കണം. അപ്പൊ അതുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കിടന്നാളെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സി ഡി കിട്ടുന്നതായിരിക്കും. സി ഡി ഇല്ലാത്തവരൊക്കെ സി ഡി സംഘടിപ്പിച്ച് നല്ലതാണ്, നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പറ്റി നോക്കട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാണിച്ചൊക്കെ സംഗതിയിൽ കോപ്പി എടുക്കുന്ന ചെയ്തേക്കണം. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വലിയ കരുണ നമ്മൾ സ്വന്തമാക്കി. പിന്നെ നമ്മൾ എല്ലാ ധ്യാനത്തിലും നമ്മൾ കുരിശ്, നമ്മുടെ ചെറിയൊരു സ്റ്റോൾ അവിടെ ഉണ്ടാവും, കുരിശ് മാത്രം ഉണ്ടാവുള്ളൂ അവിടെ, വിശുദ്ധ കുരിശ് ബെൽറ്റിനെ കുരിശ് മാത്രം വേറൊരു സാധനം ഉണ്ടാവില്ല. അപ്പൊ നാളെ നമ്മൾ ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം, ഇനിയില്ലാത്തവർ ചെറിയൊരു കുരിശെങ്കിലൊക്കെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ സ്വീകരിക്കുക. കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, ആരാധന സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നാളെ നമ്മൾ കുരിശ് ഉയർത്തിപ്പിടിച്ച് ആരാധനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, കുരിശ് അന്തരീക്ഷത്തെ ഉയർത്തി കുരിശിന്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ എന്ന് പറഞ്ഞ് വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ കുരിശും മരണത്തിൻ്റെ എല്ലാ യോഗ്യതകളും ഫലങ്ങളും കൊണ്ട് ഈ ഇടവക കുടുംബത്തെ കർത്താവ് നിറയ്ക്കും. ആ കുരിശുമായിട്ട് നമ്മൾ നാളെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ വീട്, നമ്മുടെ മണ്ണ്, നമ്മുടെ പാരമ്പര്യം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ മക്കൾ, കൃഷിയിടങ്ങൾ, സകലമാന പ്രവൃത്തികളിലും ഈ കുരിശും മരണത്തിൻ്റെ അപരിമയമായ ശക്തി നിറയപ്പെടാൻ ഇടയാകും. നിങ്ങൾ അത് ഇടയാക്കണം. അതുകൊണ്ട് ഏതെങ്കിലും പാപത്തിൻ്റെയോ ശാപത്തിൻ്റെയോ, നിങ്ങൾക്കറിയാം നിങ്ങൾ വായിച്ചുമ്പോൾ കൂടുതൽ എന്താ പറയുക, നിയമാവർത്തി 28 വായിക്കാൻ മനസ്സിലാവും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശാപം ഏറ്റെടുക്കാൻ എനിക്ക് എൻ്റെ ഈശോ ഉണ്ട്.
Papa Matraka and his own Parikarancia and can his own Aisho and Equendi Lametra Tugarino in the end of Travaditum Akurisil Kadana and Equendi Dahichum Nelevlikuna Isuingaleki and the Isuileki Lapa and the Kudubat and the Pabangla and the Kudubat and the Sabangla and the Victor Jivat and the Pabangla Sabangla and the Makalude Jivita Pangalude Madabida Kalude Sagoda and Kalude Mario Makalude Amaya Mayude La Papa Sabangalum, Sama Pitchunda, Nala Billiard Pigimbo, Nala Arathan Panama Pratikimbo, Wali Albudangal, Adayalangal, Narakum, Katugal, Kartavu Putikim, Velia, Saukingal, Velia, the Varia Matangal, Namada Diva Tilu, and Poikum, Deva Tenesakti, Amukasanda Makansakim. Hallelujah. Esuwe Nani, Esuwe Studi, Narakapani. Hallelujah. Namala Rathan Eliki Provisikan Alpha Samaya Paninchiminit, Namala Isoda Gode Idana, Yarathan El Namal Pratikiyan, Velivad and Apostolat Nala Mathe, Matan the Divajanum. Isho, no later than the come, later than the come. Velivad Nale et Iron the Venom, Irikin the Venom, Varanikin the Venom, Sarva Shakthanum, Nitinamaya, Kartava, Parishuthan, 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 the Priya Patamakale. So, now we are going to be in the middle of the world. We are going to be in the Sabangal Nikan Vindi Sabika Patavane, Sabika Patavane Pole, Marathi Toka Patagartava, the Namadamati, Erdan Lurigiana, Velida Gatore, Namukas and Gatore, Isoya Sugirikan. I read him, Kartavine sthuthichu kondu ella makkalum karangal adichu santoshathode ettu paadi prarthikkunnu aayirunnavanum aayirikkunnavanum varanirikkunnavanum sarvashaktanumaya kartavu malakumar paadi sthuthikkunnu parishuddhan 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 ella makkalum yesuvine aaradhichu karangal adichu ettu paadi prarthikkitte daiviga shakti vyaparikkum samayam paapangal neekkappadum samayam shaapangal neekkappadum samayam daiviga shakti vyaparikkum samayam I am known, but you are the report, Sarva Shakter, Indian Maya, Timia Kunyade, Dimatram Parisutan, Parisutan. I am a man. Simha Kuril, Vayu Vegatil, Kapakukine, Yeti Chavana, Yende Gartave, Ariadikuno, Dine Ariadikuno, Babiluni, Simha Kuril, Vayu Vegatil, Kapakukine, Yeti Chavana, Yende Gartave, Ariadikuno.
സിംഹക്കോഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാം എന്റെ കർത്താവേ. ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. എന്റെ കർത്താവേ ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും സ്വയം ആയിരിക്കുന്നു പരിശുദ്ധൻ വരുവാനിരിപ്പോൻ സർവശക്തൻ സർവശക്തൻ അധികാരമുള്ളവനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. എന്റെ കർത്താവേ എന്റെ ജീവിതത്തിലേക്ക് എന്റെ തകർച്ചകളിലേക്ക് എന്റെ പാപങ്ങളിലേക്ക് എന്റെ ശാപങ്ങളിലേക്ക് എന്റെ കുടുംബത്തിലുള്ള ശാപങ്ങളിലേക്ക് യേശുവേ അങ്ങ് വരണമേ. എന്റെ കുട്ടികൾ പൊട്ടിക്കാൻ ബന്ധനം അഴിക്കാൻ ശാപങ്ങൾ നീക്കാൻ എന്റെ യേശുവേ വരണമേ. ദൈവിക ശക്തി വ്യാപരിക്കുന്നു. യേശു ഇറങ്ങി വരുന്നു മക്കളെ ഈ സമൂഹത്തിലേക്ക്. യേശു വരുന്നു വിശ്വാസത്തോടെ ദാഹത്തോടെ എളിമയോടെ ആഗ്രഹിച്ചു പ്രവർത്തിച്ചോ. യേശു വരും യേശു വരുന്നു. തുഴഞ്ഞ എന്റെ ജീവിതത്തിന്റെ കുഴിയിലേക്ക് നീ ഇപ്പോൾ വരണം. 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 കഴിക്കാൻ എനിക്കാകുന്നില്ലല്ലോ കെട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി തരണം. ഗുരു കഴിക്കാൻ എനിക്കാവുന്നില്ലല്ലോ കെട്ടുപൊട്ടിക്കാൻ ശക്തി തരണം. ഗുരു കഴിക്കാൻ എനിക്കാകുന്നില്ലല്ലോ കെട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി തരണം. ഗുരു കഴിക്കാൻ എനിക്കാവുന്നില്ലല്ലോ കെട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി തരണം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാതിരിപ്പോനും സത്യനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാതിരിപ്പോനും സർവശക്തൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ കരങ്ങൾ താഴ്ത്തി അടിച്ച് യേശുവിനെ പ്രാർത്ഥിക്കും. എല്ലാ കെട്ടുകൾ പഠിക്കുന്ന യേശു ദേവിയുടെ പുസ്തകം 26:13 നിങ്ങൾ നിവർന്നു നിൽക്കുന്നതിന് നിങ്ങളുടെ ദുഃഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. യേശുവേ കെട്ടുകൾ പൊട്ടിച്ച് ബന്ധനങ്ങൾ തകർത്ത് അങ്ങയുടെ മക്കളെ നിവർത്തി നിർത്തണമേ. കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടി തകർന്നു പോകട്ടെ. 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 യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ ശാപത്തിന്റെ കോട്ടകൾ തകർന്നു പോകട്ടെ. ശാപത്തിന്റെ കോട്ടകൾ തകർന്നു തകർന്നു പോകട്ടെ. ശാപത്തിന്റെ കോട്ടകൾ തകർന്നു തകർന്നു പോകട്ടെ. ശാപത്തിന്റെ കോട്ടകൾ തകർന്നു തകർന്നു പോകട്ടെ. യേശുനാമത്തിൽ
യേശു രക്തത്താൽ യേശു നാമത്തിൽ യേശു രക്തത്താൽ സാത്താന്റെ കോട്ടകൾ തകർന്നു തകർന്നു പോകട്ടെ 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 യേശു നാമത്തിൽ യേശു രക്തത്താൽ യേശു നാമത്തിൽ യേശു രക്തത്താൽ യേശു നാമത്തിൽ യേശു രക്തത്താൽ യേശു നാമത്തിൽ യേശു രക്തത്താൽ യേശുവേ അങ്ങേ പരിശുദ്ധ രക്തത്താൽ അങ്ങയുടെ മക്കളെ കഴുകണമേ ശാപത്ത് നീക്കുന്ന ശാപത്ത് നീക്കുന്ന സാത്താനെ തകർക്കുന്ന അങ്ങേ പരിശുദ്ധ രക്തം എല്ലാ മക്കളിലേക്കും ഒഴുകട്ടെ അത്ഭുതങ്ങൾ ചെയ്യണമേ ആത്മാവേ നിറയണമേ അത്ഭുതങ്ങൾ ചെയ്യണമേ ആത്മാവേ നിറയണമേ അടയാളങ്ങൾ നൽകണമേ ആത്മാവേ നിറയണമേ അടയാളങ്ങൾ നൽകണമേ ആത്മാവേ നിറയണമേ ദുശ്ശീലങ്ങൾ മാറ്റണമേ ആത്മാവേ നിറയണമേ ദുശ്ശീലങ്ങൾ മാറ്റണമേ ആത്മാവേ നിറയണമേ ദുശ്ശീലങ്ങൾ മാറ്റണമേ ആത്മാവേ നിറയണമേ ദുശ്ശീലങ്ങൾ മാറ്റണമേ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ രക്തം രക്തം തിരുരക്തം എന്നിൽ നിറയട്ടെ തിരുമുറിവിൻ യോഗ്യതകൾ എന്നിൽ നിറയട്ടെ രക്തം രക്തം തിരുരക്തം എന്നിൽ നിറയട്ടെ തിരുമുറിവിൻ യോഗ്യതകൾ എല്ലാ മക്കളും ഇപ്പോൾ ശുദ്ധീകരിക്കപ്പെടട്ടെ സാധാരണ ശക്തികൾ നീങ്ങി പോകുവാൻ എല്ലാ മക്കളും ഒഴിയുവാൻ എല്ലാ മുറിവുകളും ഇളക്കപ്പെടുവാൻ എല്ലാ മക്കളും യേശു രക്തത്താൽ യേശു നാമത്തിൽ പരമയർത്തി വിളിക്കാം പാരമ്പര്യത്തെ ശുദ്ധീകരിക്കണമേ യേശു രക്തത്താൽ യേശു നാമത്തിൽ യേശു രക്തത്താൽ കരങ്ങൾ കൂപ്പി ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യേശുവേ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്റെ പ്രിയപ്പെട്ട ദൈവ പൈതലെ എന്നെയും നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും രക്ഷിക്കുവാൻ വേണ്ടി ഇതാ യേശു നമ്മുടെ മധ്യെ എഴുന്നള്ളി വന്നു പാപമാണ് നമ്മെ നശിപ്പിച്ചത് പാപമാണ് സാത്താൻ അവകാശം കൊടുത്തത് പാപത്തിന്റെ വേദനമാണ് മരണം എന്നാൽ ആ പാപത്തെ ശാപത്തെ മരണത്തെ യേശു ഏറ്റെടുത്തപ്പോ സാത്താൻ എന്നേക്കുമായിട്ട് നിത്യ നരകത്തിലേക്ക് താഴ്ത്തപ്പെട്ടു സാത്താന്റെ അവകാശങ്ങൾ അവസാനിപ്പിക്കപ്പെട്ടു അതെ പ്രിയപ്പെട്ട കുഞ്ഞ് യേശുവിൽ നമുക്ക് രക്ഷയുണ്ട് യേശുവിൽ നമുക്ക് വിടുതലുണ്ട്
യേശുവിൽ നമുക്ക് പാപമോചനമുണ്ട്, യേശുവിൽ നമുക്ക് ശക്തിയുണ്ട്, യേശുവിൽ നമുക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം ഉണ്ട്. വലിയ പശ്ചാത്താപത്തോടെ, വലിയ കണ്ണുനീരോടെ നമ്മുടെ പാപം, നമ്മുടെ കുടുംബത്തിന്റെ പാപങ്ങള്, നമ്മുടെ കുടുംബത്തിന്റെ ശാപങ്ങള്, നമ്മുടെ വീടിന്റെ മണ്ണിന്റെ പാരമ്പര്യത്തിന്റെ മക്കളുടെ പാപങ്ങള് എല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. എഴുതിട്ടിപ്പോയ നമ്മുടെ മക്കളെ സമർപ്പിക്കാം. തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി, വചനത്തെ ലംഘിച്ച്, ദൈവത്തിന്റെ കൽപ്പനകൾ വിട്ട്, സഭ വിട്ട്, കൂദാശ വിട്ട് പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കും. ഏതെങ്കിലും മക്കള് ഈ പാപത്തിന്റെ കെട്ടിൽ പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ, ആ മക്കൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കളെ തമ്പുരാന്റെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ അകത്ത് പോയ ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കും. മദ്യപാനത്തിന്റെ ഏതെങ്കിലും ആത്മഹത്യയുടെ സംഭവങ്ങൾ നമ്മുടെ കുടുംബത്തിലോ പാരമ്പര്യത്തിലോ നമ്മുടെ ദേശത്തുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആ പാപത്തിന്റെ ശക്തി, ആ സാത്താന്റെ ആധിപത്യങ്ങൾ, അവന്റെ അവകാശങ്ങൾ നമ്മെ നമ്മുടെ കുടുംബത്തെ വിട്ടുമാറി പോകണം. കർത്താവ് വന്നിരിക്കുന്നത് വിടുതൽ തരാനാ, കർത്താവ് വന്നിരിക്കുന്നത് നമ്മെ രക്ഷിക്കാനാ, കർത്താവ് വന്നിരിക്കുന്നത് നമുക്ക് ജീവൻ തരാനാ. നമ്മൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി യേശു തന്നെ തന്നെ നമുക്ക് നൽകി. അതേ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാം. നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. ഒരു നല്ല അനുതാപത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അഭിഷേകമാണ് മക്കളെ അനുതാപത്തിന്റെ, മാനസാന്തരത്തിന് അഭിഷേകം. പാപങ്ങൾ ഏറ്റു പറയാൻ കഴിഞ്ഞാൽ സംഗീത 32, അകൃത്യങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിനക്ക് ഭാഗ്യവാനാകണോ? നിനക്ക് ഭാഗ്യവതിയാകണോ? നിന്റെ കുടുംബം ഭാഗ്യപ്പെട്ടതായി തീരണോ? നിന്റെ പാപങ്ങളും അകൃത്യങ്ങളും നീക്കപ്പെടണം. ഈശോ നമുക്ക് വേണ്ടി ആ ഭാഗ്യപ്പെട്ട അവസ്ഥ നമുക്ക് തരികയാണ്. ഒറ്റ കാര്യം, നീ പാപത്തെ വിട്ടുപേക്ഷിക്കണം. നിന്റെ കുടുംബത്തിന്റെ പാപങ്ങളെ നീ കർത്താവിന് സമർപ്പിക്കണം. ഏതെങ്കിലും ശാപങ്ങൾ പറഞ്ഞ വാക്കിലൂടെയോ, അപ്പന്റെ ശാപം, അമ്മയുടെ ശാപം, ഏതെങ്കിലും അഭിഷിക്തന്റെ ശാപം, ഏതെങ്കിലും അധ്യാപകന്റെ ശാപം, അമ്മായി അമ്മയുടെ ശാപം, മരുമക്കളുടെ ശാപം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കണം മക്കളെ. നിയമലംഘനത്തിന്റെ പാപശാപങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം യേശോ ഏറ്റെടുത്തോളും, സമർപ്പിച്ചാ മതി. നമുക്ക് വേണ്ടി ഈശോ എല്ലാം ഒരുക്കിയിട്ടുണ്ട് കുഞ്ഞെ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഈശോ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ ദിവ്യ കാരുണ്യത്തിൽ, ഈ കുരിശിൽ നമുക്കെല്ലാം ഉണ്ട്. പാപത്തെ നീക്കുന്ന കർത്താവിന്റെ വലിയ കാരുണ്യം സ്വന്തമാക്കാൻ നമുക്ക് ഈശോയിലേക്ക് കടന്നു വരാൻ സാധിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ ഈശോയിലേക്ക് തിരിയാൻ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നമുക്കിടയാകട്ടെ. ഏറ്റവും സ്നേഹത്തോടുകൂടി നമുക്ക് നമ്മത്തിന് ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. വസിക്കുന്ന വീടിനെ ഈശോയ്ക്ക് സമർപ്പിക്കാം. വീടിരിക്കുന്ന മണ്ണിനെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കളെ സമർപ്പിക്കും. ജീവിത പങ്കാളി, മാതാപിതാക്കള്, ജോലി, നിന്റെ കൃഷിയിടങ്ങൾ, ഉപജീവന മാർഗങ്ങൾ, നിന്റെ ബിസിനസ്, മക്കളെ, നിങ്ങളുടെ പഠനം, എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കും. അവയിൽ നിന്ന്, അവരിൽ നിന്ന് ഏതെങ്കിലും പാപത്തിന്റെ, ശാപത്തിന്റെ ശക്തികളോ അടിമത്തങ്ങളോ ബന്ധനങ്ങളോ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കർത്താവ് എടുത്തു മാറ്റും. നീണ്ട 18 വർഷം ആത്മാവ് ബാധിച്ച് ശപിക്കപ്പെട്ടവളെ പോലെ കൂനിപ്പോയ സ്ത്രീയിൽ നിന്ന് ആത്മാവിനെ പുറത്താക്കി യേശു അവളെ നിവർത്തി നിർത്തി. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, ഈ ദിവസം, നാളെ കർത്താവ് നിന്നെയും നിന്റെ കുടുംബത്തെയും നിവർത്തി നിർത്തും. കർത്താവ് നിർത്തും, അത് സത്യം. നീ വിശ്വസിക്കുക, ദൈവമഹത്വം നീ ദർശിക്കും. കർത്താവ് പറഞ്ഞതനുസരിച്ച് കർത്താവിന്റെ അരികിലേക്ക് നീ കടന്നു വന്നാൽ നിന്നെ നിന്റെ കുടുംബത്തെയും കർത്താവ് നിവർത്തി നിർത്തും. നീ ഇപ്പോൾ എന്തിനെ ഓർത്ത് കരയുന്നുവോ അതിനെ ഓർത്ത് എനിക്ക് കരയേണ്ടി വരില്ല. നീ എന്തിനെ ഓർത്ത് നീ അസ്വസ്ഥതപ്പെടുന്നുവോ അതിനോർത്ത് അസ്വസ്ഥതപ്പെടേണ്ടി വരില്ല. മക്കളെ ഓർത്ത്, സാമ്പത്തിക തകർച്ചയോർത്ത്, രോഗപീഠകളെ ഓർത്ത്, സമാധാനമില്ലാത്ത കുടുംബത്തെ ഓർത്ത് നീ ഇതുവരെ വേദനിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, യേശു നിന്നെ വിടുവിച്ചാൽ നീ നിവർന്നു നിൽക്കും, നീ സൗഖ്യം പ്രാപിക്കും. അതിനുവേണ്ടി നീ ഒറ്റക്കാര്യം ചെയ്താൽ മതി, കർത്താവിങ്കിലേക്ക് നീ കടന്നു വരണം. പാപത്തിന്റെ, ശാപത്തിന്റെ മേഖല ഏറ്റെടുക്കുന്ന കർത്താവിങ്കിലേക്ക് എല്ലാ ശാപങ്ങളെയും പാപങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. വലിയ പ്രാർത്ഥനയോടെ
വലിയ തീരുമാനത്തോടെ നമുക്ക് തമ്പുരാന്റെ സന്നിധി സമർപ്പിക്കാം. നാളെ ഒരു കുംഭസാരം നമുക്ക് ലഭിക്കണം മക്കളെ, അഭിഷേകം നിറഞ്ഞ കുംഭസാരം. അഭിഷേകത്തോടെ കുംഭസാരിക്കാൻ പറ്റണം. ഒരു അല്പം പോലും പുളിപ്പില്ലാത്ത വിധത്തിൽ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുംഭസാരിക്കാൻ, നിന്റെ മാത്രമല്ല നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ നീയുമായിട്ട് ഏതെങ്കിലും മേഖലകൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് പാപത്തിന്റെ മേഖലയുണ്ടെങ്കിൽ അതെല്ലാം നീ ഏറ്റുപറയണം കുഞ്ഞെ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പാപത്തിന്റെ കല്ലെടുത്തു മാറ്റിയാൽ, ആ നിഷിദ്ധ വസ്തുക്കൾ എടുത്തു മാറ്റിയാൽ നിന്റെ കർത്താവ് നിന്റെ കൂടെ വരും, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതെ, ഈശോയുടെ വലിയ സ്നേഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ഒരു അഭിഷേകം നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ, നല്ല കുംഭസാരത്തിന് വേണ്ടി അഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും നമ്മുടെ അവസ്ഥകളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സകലീശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിഷിടുവ. ചിന്തണമേ ദിവ്യവരങ്ങൾ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഇന്ന് കേട്ട വചനത്താൽ എവിടെയെങ്കിലെല്ലാം എന്റെ ജീവിതത്തിലോ പാരമ്പര്യത്തിലോ വന്ന കുറവുകൾ ഉണ്ടെങ്കിൽ ഈശോയേ നിന്റെ പരിയുടെ യോഗ്യതയാ, അതിനെല്ലാം ഈശോയെ നീക്കി തരണേ എന്ന് പ്രാർത്ഥിക്കും. ഭവനത്തിലേക്ക് തലമുറകളിലേക്ക് ഈശോയെ വിളിക്കോ, നിന്റെ ഭവനത്തിലേക്ക് മണ്ണിലേക്ക് ഈശോയെ വിളിക്കുക. ഈശോയേ നിന്റെ ബലിയുടെ യോഗ്യത നിശ്ചയം അലിവുത്തോമേ. പാപിയാണുനാഥ പാപിയാണുന കരുണത്തോമേശ്വരനിൽ അലിവുത്തോമേ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുറവുകളെ പോരായ്മകളെ ഞങ്ങൾക്ക് വചനത്താൽ തെളിയിച്ചു തരുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിക്കുക, നാളെ കുംഭസാര ദിവസമാണ്. രാവിലെ 10 മുതൽ